എന്നെ തുറിച്ചു നോക്കി നിൽക്കുന്നു. അതാ വല്ല കള്ളത്തടിയും വെട്ടുകാരായി. വെട്ടിയ തടികളെല്ലാം രഹസ്യമായി കിടത്താൻ ഏർപ്പാട് ചെയ്തത്. തമ്പുരാൻ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. സൂക്ഷിക്കണം ബിഷാരടി, വല്ലവരും അറിഞ്ഞു പോയാൽ നമ്മളെല്ലാം ജയിലിനകത്താവും. എല്ലാവരെയും വേണ്ട പോലെ കൈമടക്ക് കൊടുത്ത് വശപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാട്ടിലെന്താണാവോ പുതിയ പരിപാടി? വല്ല കാട്ടുമാനും വന്ന് വലയിൽ വീണിട്ടുണ്ടാവും. ഒരു കാട്ടുമാൻ കാട്ടുജാതിയിൽപ്പെട്ടൊരു ശകുന്തള. സൂക്ഷിക്കണം, ഈ കാട്ടിലുള്ളവർ ദുഷ്യന്തന്റെ കഴുത്ത് വെട്ടി ഉപ്പിലിട്ട് കളഞ്ഞു എന്ന് വരും. നിൽക്കണം, നല്ല സൗന്ദര്യമുള്ള പെണ്ണ്. നിന്റെ പേരെന്താ? വീടെവിടെ? ഞാനും കൂടി ഈ കുടിലിൽ താമസമാക്കിയാൽ എന്താണെന്നൊരു ആലോചന. പേരെന്താണ്? വള്ളി. നല്ല പേര് വള്ളി. ഇങ്ങോട്ട് നോക്ക്, എന്നെ പേടിയാണ്? വല്ലവരും കാണും. വള്ളി, ഇന്നലെ കണ്ട അങ്ങുന്നിനെ പിന്നെ നീ കണ്ടു? ഇല്ല. അവൻ നല്ല ഉന്നമുള്ളവനാണ്, ചിലപ്പോ നിന്നെയും ഉന്നം വെച്ചേക്കും. സൂക്ഷിക്കണം കേട്ടോ. പോയോ? പോയി. ആരാണത്? ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളാ. പണ്ട് വേറെങ്ങാണ്ട് ഒരു നാട്ടില് കൊള്ളക്കാരുടെ കൂടായിരുന്നു. ഇപ്പോഴിവിടെ തന്നെയാണോ? അതെ. കണ്ണൻ ചേട്ടൻ ഒരുപാട് പണവും സമ്പാദിച്ചുകൊണ്ട് ഇവിടെ വന്നു. പാവം, അതിനു മുമ്പേ അങ്ങരുടെ ഭാര്യയും കുഞ്ഞുങ്ങളും ദീനം പിടിച്ച് ചത്തുപോയി. അതീ പിന്നെ അങ്ങനെ ഒരു കിറുക്കനെ പോലെ ഇവിടെ എല്ലാം ചുറ്റി നടക്കുക. ഓഹോ, ഞാനിന്ന് രാത്രി വരാം. ആ മലഞ്ചെരുവിൽ കാത്തു നിൽക്കും. നീ വരണം. ഒന്നും പേടിക്കണ്ട, നിനക്ക് ഞാനുണ്ട്. നമ്മൾ ഈ കാട്ടിൽ നിന്ന് വെട്ടിയെടുത്ത തടികളെല്ലാം ഫോറസ്റ്റ്കാരൻ കണ്ടുപിടിച്ചിരിക്കുന്നു. എവിടെ വെച്ച്? ആറ്റിൽ ഒഴുക്കിക്കൊണ്ട് പോകുമ്പോ ആ വട്ടച്ചുഴിയുടെ മുകളിൽ വെച്ച് അവർ കാത്തിരുന്ന് പിടിച്ചു. എന്നാ താൻ വേഗം പോയിരിക്കുള്ളൂ. ഞാൻ ഇപ്പൊ വരാം. തമ്പുരാനും കൊണ്ട് രക്ഷപ്പെട്ടില്ലെങ്കിൽ അവർ തമ്പുരാനും വരുന്നേ വിട്ടില്ല. ഞാൻ ആ വള്ളിയെ ഒന്ന് കണ്ടേച്ചു വരാം. ഒരയ്ക്ക് തീ പിടിക്കുമ്പോഴാണ് വാഴ വെട്ടുന്നത്. അവളെ പന്ന വന്ന് കാണാം. എങ്കിലും ഒന്ന് കാണാതെ പോകുന്നത്? രണ്ടു മൂന്ന് മാസമായല്ല അവളെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ പോണ പോക്കിലും അതിനെ ചതിച്ചേച്ച് വേണോ തമ്പുരാനെ പോവാൻ? അതുകൊണ്ടല്ല, ഞാനിവിടെ താമസിച്ച രണ്ടു മൂന്ന് മാസങ്ങൾ എത്ര സ്നേഹത്തോടുകൂടിയാണ് അവൾ എന്നോട് പെരുമാറിയത്. ഇത് പുത്തിരിയൊന്നും അല്ലല്ലോ. തമ്പുരാൻ പോകുന്ന എല്ലാ സ്ഥലത്തും ഇതുപോലെ ഓരോന്നിനെ വളയ്ക്കുമല്ലോ. ആ വള്ളിയോട് ഞാൻ കാണാമെന്ന് പറഞ്ഞു പോയി. താൻ വേഗം പോയി റെഡിയാവൂ. ഇത് അവസാനത്തെ കൂടിക്കാഴ്ചയായിരിക്കും. ഏ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പെണ്ണിനെ നോക്കിയിരുന്ന സമയം കളഞ്ഞാൽ തമ്പുരാനും ഈ പ്രജയും നേരം വെളുക്കുന്നത് ലോക്കപ്പിലായിരിക്കും. ഓർത്തോളാം.
എന്താ ഇത്ര താമസിച്ചത്? അച്ഛൻ ഇപ്പോഴാ ഉറങ്ങിയത്. ഇരിക്കുവല്ലേ. നിന്നെ വിട്ടു പോകാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. എന്നാ ഞാനും കൂടെ വരാം. ഞാൻ നിന്നെ വിട്ടു പോയാലും നീ എന്നെ പറ്റി ഓർക്കുമോ? എവിടെ പോയാലും ഞാനും കൂടി വരുമല്ലോ. എനിക്കറിയാം നിന്റെ സ്നേഹം എത്രത്തോളം ഉണ്ട്. ഇതാ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കൊള്ളണം. എനിക്ക് പണം വേണ്ട. എന്റെ ഓർമ്മയ്ക്കായി ഇതിരിക്കട്ടെ. ഇതിലും വലിയ സമ്മാനം എനിക്ക് തന്നിട്ടുണ്ടല്ലോ. ഞാനോ? എന്താണിത്? നീ ഗർഭിണി? എന്താ ഒന്നും ഇണ്ടാത്ത? ഒന്നുമില്ല, ഞാൻ അത്യാവശ്യമായി നാട്ടിലൊന്ന് പോകുന്നു, പിന്നെ വന്ന് കണ്ടുകൊള്ള. ഈ വിവരം എന്റെ അച്ഛൻ അറിഞ്ഞാൽ എന്നെ കൊന്നുകളയും. ഞാൻ സ്ഥലത്തില്ലാതിരുന്നാൽ പിന്നെ ഒന്നും സാരമില്ല. അപ്പോഴെന്റെ ജീവിതം? ഈ മലയിലൊരു കുഞ്ഞുണ്ടായാൽ ആരും അറിയാൻ പോകുന്നില്ല. ഇത് പുറത്തറിഞ്ഞാൽ എന്റെ ജാതിക്കാരനെ ജീവനോടെ വെച്ചേക്കില്ല. ഇതൊന്നും അവരെ അറിയിക്കാതെ നീ തന്നെ വേണ്ടത് ചെയ്യണം. ഇതാ പണം ഇരിക്കട്ടെ. തമ്പുരാനെ ദൈവത്തെ പോലെ വിശ്വസിച്ചവളാണ് ഞാൻ, എന്നെ ചതിക്കില്ലേ? നിന്നെ പോലൊരു പെണ്ണിനെയും കൊണ്ട് എനിക്ക് നാട്ടിൽ പോകാനൊക്കൂ? എന്തു വന്നാലും ഞാനുണ്ടെന്നല്ലേ തമ്പുരാൻ എന്നോട് പറഞ്ഞു? നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് അങ്ങനെ പലതും പറഞ്ഞു കാണൂ. അത് ഞാൻ കുറ്റക്കാരിയാണോ? ഞാനും കൂടെ വരും, എന്നെ ഉപേക്ഷിക്കരുത്. എഴുന്നേക്കു, നീ ഒന്നും വിഷമിക്കണ്ട. ഞാനൊരു പോലീസ് കേസിന് വേണ്ടി അടുത്ത ടൗൺ വരെ പോവുകയാണ്. മടങ്ങി വന്ന് നിന്റെ അച്ഛനെ കണ്ട് വേണ്ട ഏർപ്പാടെല്ലാം ചെയ്യാം. എന്നെ കളിപ്പിക്കാനാണോ? എന്താ ചേച്ചേ, ധൈര്യമായി പോവും. നീ ആര്? നീ മാനക്കെടുത്തിയ വള്ളിയുടെ അച്ഛൻ. അവിടെ കൂടി കൊണ്ടുപോകൂ, ഇല്ലെങ്കിൽ. എന്താ ശബ്ദം കേട്ടത്? ഒരു കാട്ടുപോത്ത് എന്നെ വരട്ടി, ഞാൻ അതിനെ വിടുവിച്ചു. വിടിയേറ്റോ? അറിഞ്ഞൂടാ, അത് കാട്ടിലേക്ക് പോയി. ശരി, ഞാൻ നോക്കാം. നമ്മുടെ കൂട്ടത്തിൽ ആരും ചെയ്യാത്ത മഹാപാതകമാണ് നീ ചെയ്തത്. നമ്മുടെ വർഗത്തിന് തന്നെ മാനക്കേടുണ്ടാക്കിയ മഹാപാതിയാണ് നീ. നീ കാരണമാണ് എന്റെ അച്ഛൻ മരിച്ചത്. നമ്മുടെ ജാതിക്കാരുടെ നടപ്പനുസരിച്ച് ഇവരുടെ കൈയും കാലും കെട്ടി കാട്ടു മൃഗങ്ങൾ കിട്ടുകൊടുക്കട്ടെ. എനിക്കറിയാം ഇങ്ങനെയെല്ലാം നടക്കുമെന്ന്. വേണ്ട, ഇന്നെ ആരെ രക്ഷിക്കണ്ട, ഞാൻ ചാരിയുടെവളാണ്. പാടില്ല വള്ളി, നിന്നോട് ചെയ്ത ചതിക്ക് പകരം ചോദിക്കണം. അതിനു വേണ്ടി നീ ജീവിക്കണം. എനിക്കിനി ആരുണ്ട് ചേട്ടാ? ഞാനും. ഇന്നു മുതൽ നീ എന്റെ സഹോദരിയാണ്. നിന്റെ ഗർഭത്തിലുള്ള കുഞ്ഞിനെ ഞാൻ വളർത്തു. നിന്നോട് ചെയ്ത പാതകത്തിന് ആ കുഞ്ഞിനെ കൊണ്ട് ഞാൻ പകരം ചോദിപ്പിക്കും. വരൂ വള്ളി, നമുക്ക് ഈ സ്ഥലത്തു നിന്ന് പോകാം. അവൾക്കൊരു കുഞ്ഞു ജനിച്ചു, ശിവനെന്നവന് പേരിട്ടു. അതിസമർത്ഥനായി അവൻ വളർന്നു വന്നു. നാളെ ചെയ്തു തീർക്കുവാനുള്ള മഹാകർത്തവ്യത്തിനായി കണ്ണൻ ആ കുഞ്ഞിനെ തയ്യാറെടുപ്പിച്ചു. Thank you.
ദൈവത്തീവാനം എനിക്ക് വേണ്ടി നീളപ്പൂ നിരത്തി ഭൂമി എനിക്ക് വേണ്ടി നീലക്കുട നിവർത്തീവാനം എനിക്ക് വേണ്ടി നീളപ്പൂ നിരത്തി ഭൂമി എനിക്ക് വേണ്ടി ഭൂമി എനിക്ക് വേണ്ടി നീലക്കുട നിവർത്തീവാനം എനിക്ക് വേണ്ടി രാഗമാലിക പാടിത്തരുന്നു രാവായാൽ രാക്കിളികൾ രാഗമാലിക പാടിത്തരുന്നു രാവായാൽ രാക്കിളികൾ പള്ളി മഞ്ച തേരു തരുന്നു പവിഴമല്ലി തെന്നൽ എല്ലാം 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 എനിക്കു വേണ്ടി എനിക്കു വേണ്ടി നീലക്കുട നിവർത്തീവാനം എനിക്കു വേണ്ടി നീളപ്പൂ നിരത്തി ഭൂമി എനിക്കു വേണ്ടി ഭൂമി എനിക്കു വേണ്ടി നീലക്കുട നിവർത്തീവാനം എനിക്കു വേണ്ടി ദീപിക കാട്ടിത്തരുന്നു സ്വർണമല്ലി പൂക്കൾ സ്വർണ ദീപിക കാട്ടിത്തരുന്നു സ്വർണമല്ലി പൂക്കൾ രംഗവേദി ഒരുക്കി വിളിപ്പു രത്നശൈലകരങ്ങൾ എല്ലാം 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 എനിക്കു വേണ്ടി എനിക്കു വേണ്ടി നീലക്കുട നിവർത്തീവാനം എനിക്കു വേണ്ടി നീളപ്പൂ നിരത്തി ഭൂമി എനിക്കു വേണ്ടി ഭൂമി എനിക്കു വേണ്ടി യാതൊരു സമാധാനം കേൾക്കണ്ട. മര്യാദയ്ക്ക് പുള്ളികളെല്ലാം വിളിച്ചോണ്ട് പോകും. തമ്പുരാൻ ഇവിടെ എല്ലാം വെട്ടിത്തെളിച്ച് കാപ്പിത്തോട്ടം വെക്കാൻ പോവാ. എന്നാലേ ഇത് ഞങ്ങളുടെ കടപ്പാടമാ. തമ്പുരാന്റെ മംഗള വിളിച്ച് കളഞ്ഞ് അവിടെ കാപ്പിത്തോട്ടം വെക്കേണ്ട. അഹങ്കാരി, പിന്നെ ഞങ്ങളുടെ കുടിലിൽ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ അവന്റെ കയ്യും കാലും തുണ്ടു തുണ്ടായി വെട്ടി ഇവിടെ ഇടും. സാന്തോ വെച്ചുടി, ഇതെല്ലാം വിളിച്ചു വിളിച്ചു. ഇത് കണ്ടോ, ഇത്തൻ കുടിയിൽ തൊട്ടാൽ പിന്നെ അവൻ തിരിച്ചു പോകത്തില്ല. ധൈര്യമുണ്ടെങ്കിൽ പൊളിക്ക്. നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ. എടി വിപ്ലവി, ഇത് നിന്റെ നാശത്തിനാണ്. നീ ഓർത്തോ, ഇത് ശല്യമായല്ലോ. ഞങ്ങൾ ഇവിടെ രക്തത്തിന് കൂലകൾ പൊളിച്ചുകൊണ്ട് വരുന്നു. ഇവിടെ കെട്ടിപ്പോക്കും. പൊളിച്ചോണ്ട് പോ. ഞങ്ങൾ വയനാട്ടിൽ നിന്ന് വന്നവരാ, വേറെ കിടപ്പാടമില്ല. അവിടെ ജീവിക്കാൻ ഒരു സ്വൈര്യവും ഇല്ലാഞ്ഞിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. എന്നാലേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ സ്ഥലം ടൈഗർ നമ്പുരാന്റെ വകയാ. പൊളിച്ചോണ്ട് പോ. ഇത് വെറും കാടല്ലേ, ഇവിടെ വീട് വെച്ചാൽ ആർക്കാ നഷ്ടം? ദൈവമാണോ അത് ചോദിക്കാൻ? സാന്റോ കൊച്ചുണ്ടി, ഇതെല്ലാം വലിച്ചു തുറക്കണം.
അയ്യോ അയ്യോ പൊളിക്കല്ലേ, ദയവ് ചെയ്ത് നമ്മൾ ആർക്കും ഒരു ശല്യവും ചെയ്യില്ല. പൊളിക്കാനല്ലേ അവർ ശിവാ. ഒന്നുമില്ല, ഇവിടെ കുടുകെട്ടാൻ പാടില്ല, നീ അങ്ങെന്ന് പറഞ്ഞു. ഞങ്ങൾ ചെറിയൊരു അടി നടത്തി അത്രേ ഉള്ളൂ. പിഷാർ പിഷാറിനെ വിട്ടേക്കണം പാവം. ഈ സ്ഥലത്തൊന്നും വീട് വയ്ക്കാൻ മുതലാളി സമ്മതിക്കില്ല. നിങ്ങൾ എന്റെ കൂടെ വരണം. നിങ്ങൾ ആരാ മനസ്സിലായില്ല? ഞാൻ മുതലാളിയുടെ തോട്ടം സൂപ്പർവൈസർ. നമുക്ക് വീട്ടിൽ ചെന്ന് സംസാരിക്കാം. വരണം. അമേരിക്കൻ ചെരുപ്പ്, ജപ്പാൻ പാവാട, ചായം പോയ പണം വേണ്ടെന്നല്ലേ താൻ പറഞ്ഞത്? അതിനെ ചിരക്കി നിൽക്കാൻ വേണ്ടി പല പേരെ എന്നാലേ ഇപ്പൊ പണം തരാൻ മനസ്സില്ല. കുഞ്ഞെ, ഈ ബർമായ മലത്താൻ ഇനി ഒരാൾ ഉണ്ടാവണം. എനിക്ക് വേണ്ട തന്റെ തുണി. എനിക്ക് വേണം എന്റെ കാശ്. ഞാനേ മുഴുവൻ എണ്ണി കൊടുത്താ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ. ഗൗരി, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവനോടൊന്നും വാങ്ങിക്കരുതെന്ന്? വാങ്ങിച്ചെന്റെ കാശാ ചോദിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള ബിസിനസ് വേണം, എനിക്ക് വേണ്ട. എന്ത് വേണം? 10 രൂപ. ചേട്ടാ കൊടുക്കരുത്, ഏതോ കൊടുക്കുന്നതെന്ന് നമ്മളെ പരിതാണ്. ഇതാ തന്റെ പണം. മേലാൽ ഇവിടെ വ്യാപാരത്തിന് വരരുത്. മേലാൽ 100 രൂപ തരാന്ന് പറഞ്ഞാലും നിങ്ങൾ ദരിദ്രവാസികളുമായിട്ടുള്ള ബിസിനസ് എനിക്ക് വേണം. ആരാടോ ദരിദ്രവാസികൾ? കാശ് തരാൻ പോക്കില്ലാത്തവര്. അപ്പൊ തന്റെ പേര്? ബർമ നാണപ്പൻ. എന്റെ പേര് കേട്ടാൽ ഈ മലയിലുള്ളവർ നടുങ്ങും. സ്ത്രീകളെ വിരട്ടി പണം വാങ്ങലാണോ തന്റെ തൊഴിൽ? സ്ത്രീകളെ മാത്രമല്ല, വേണ്ടി വന്നാൽ പുരുഷന്മാരെയും വരട്ടി പണങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ടോ? ഇതുകൊണ്ട് ഞാൻ കുത്തി കൊടലെടുക്കും, അതാണ് എന്റെ. ഈ കാമ്പൗണ്ടിലൂടെ വെളിയിലോട്ട് പോവാം. ഇതുകൊണ്ട് കുത്തിയ കൊടലെടുത്തില്ലെങ്കിൽ ഞാൻ ബർമ നാണപ്പനല്ല, കോട്ട സൂട്ട് പാവാടെ പോയി. കുറയ്ക്കുന്ന പട്ടിക അടിക്കില്ല. വന്നാട്ടെ ഗൗരി, നമുക്കിന് ചില വിരുന്നുകാരൊക്കെ ഉണ്ട്. വന്നാട്ടെ ഇരിക്കണം. ഗൗരി കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുപോ. മോനെ, നീ ഈ ചെല്ലുന്നിടത്തൊക്കെ വഴക്കിനും മയ്യാവേലിക്കും ഒക്കെ പോയാലോ? മര്യാദ കേട് കാണിച്ചു, അവരൊന്ന് കൊടുത്തു. അമ്മയും അമ്മാവിനെയും കരുതി അവനെ ഞാൻ വെറുതെ വിട്ടു. അവനൊരു കച്ചട പ്രൗഢി, കത്തിയും കാണിച്ച് ആളിനെ വരട്ടി ജീവിക്കുന്നു. ഇതെന്റെ പെങ്ങൾ ഗൗരി. ഇവർ ഈ മലയിൽ കുടിയേറി പാർക്കാൻ വന്നിരിക്കുകയാണ്. നമ്മുടെ വീട്ടിനടുത്തുള്ള സ്ഥലത്ത് തന്നെ താമസിക്കട്ടെ. അതിനാണ് ഞാൻ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. നല്ല സ്നേഹമുള്ള കുഞ്ഞുങ്ങൾ അല്ലേ ചേട്ടാ? മനുഷ്യർക്ക് ആ ഒരു ഗുണം ഉണ്ടായാൽ മാത്രം മതി. ഞാൻ ജോലിക്ക് പോയാൽ ഗൗരി തനിച്ചാണല്ലോ എന്നുള്ള ഭയം എനിക്കുണ്ടായി. ഇനി അങ്ങനെയൊന്നും പേടിക്കണ്ട, ഞങ്ങൾ ഇവിടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ. ബർമ്മയ്ക്ക് അടി കൊടുത്തപ്പോഴേ മനസ്സിലായി ആ ആള് മോശമല്ലെന്ന്. അമ്മയുടെ മോനാണോ? അതേ മോളെ. അച്ഛനെവിടെ? എന്റെ മോന്റെ അച്ഛനെ ഒന്ന് കാണണമെന്ന് മാത്രമാണ് ഇനി എനിക്കുള്ള ഒരേ ഒരു ആശ. ഇപ്പോഴെവിടെയാണ് ആർക്കറിയാം. ബാലൻ. യെസ് സാർ. സാർ ഇതുവരെ വന്നില്ലേ? ഇല്ല സാർ. അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ എല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എന്റെ ഏറ്റവും ബഹുമാനപ്പെട്ട സുഹൃത്താണ് മിസ്റ്റർ വില്യംസ്. യെസ് സാർ. ഞാൻ ഇംഗ്ലണ്ടിൽ പോയിരുന്നപ്പോഴെല്ലാം അദ്ദേഹത്തിന്റെ ബംഗ്ലാവിലാണ് താമസിച്ചിട്ടുള്ളത്. ഹലോ.
യാത്ര എല്ലാം സുഖമായിരുന്നു. ഹലോ മിസ്റ്റർ കൂപ്പർ, ഹൗ ഡു യു ഡു? ഹൗ ഈസ് യുവർ ഫാദർ മിസ്റ്റർ വില്യം? ഫൈൻ. അദ്ദേഹം ഡൽഹിയിൽ ഇറങ്ങി. നമ്മുടെ ഷൂട്ടിംഗ് മത്സരത്തിന് മുമ്പ് ഇവിടെ എത്തിക്കോളാം എന്ന് വാക്ക് തന്നിട്ടുണ്ട്. നമ്മൾ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹത്തെ കൂടെ അയച്ചത്. ബാലൻ, മിസ്റ്റർ കൂപ്പറിനെ കൊണ്ടുപോകൂ. ഓക്കെ സർ. ഇതാരാണ്? അത് നമ്മുടെ എസ്റ്റേറ്റ് സൂപ്പർവൈസർ ബാലൻ. നമസ്കാരം. കേട്ടോ ബാല, നമ്മുടെ കൂപ്പർ സാഹിബ് നല്ലൊരു ചിത്രകാരനാണ്. നാളെ ഈ കാടുകളും സീനറിയും ഒക്കെ കാണാനുള്ള ഒരു ഏർപ്പാടുണ്ട്. ശരി. ഓക്കെ മിസ്റ്റർ കൂപ്പർ. മോളെ, ബേബി കുഞ്ഞിനെ വിളിച്ച് അകത്തേക്ക് കൊണ്ടു, യാത്രാക്ഷീണം കാണും. ശരിയാണ് മോളെ, പോയി റെസ്റ്റ് എടുക്കും. താങ്ക് യു ഡാഡി. ഉഷാരടി, ബേബിയെ ഇനിയും ഇംഗ്ലണ്ടിൽ അയക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആ കുട്ടിയുടെ ഒരാഗ്രഹം സാധിച്ചു. ഇനി ബാക്കിയുള്ള കാലം തമ്പുരാന്റെ കൂടെ സുഖമായിട്ട് ഇവിടെ കഴിയട്ടെ. അയ്യോ, അരു തമ്പുരാന്, എത്ര കാലം ഇത് സഹിക്കും? നമ്മൾ കാണിച്ച ഒരു അവിവേകത്തിന്റെ ഫലമാണ് ഈ മരണവിളി. ഇനിയും അത് ആവർത്തിക്കാൻ. ഉണ്ടാകെ അടങ്ങി നിന്നാൽ നിനക്ക് നല്ലത്, ഇല്ലെങ്കിൽ അവന്റെ ഗതി നിനക്കും. ഈ സ്ഥലം കാണാൻ വന്നവരൊക്കെ ഞാനാ കബൂലി ഇതിവിടെ കൊണ്ട് തിരിച്ചത്. അല്ലെ തള്ളേടെയും മോളുടെയും ഡാൻസ് ഡാൻസും കാണാൻ ആരും കാണത്തില്ലായിരുന്നു. പത്ത് പൈസയോ? പകുതി പണം ഞാൻ. ഇനി ഒറ്റ പൈസ ഞാൻ തരത്തില്ല. പണം കൊടുക്ക.
മഹാമത്താവരാതും പൊറുക്കണേ. എഴുന്നേൽക്കൂ, എഴുന്നേൽക്കാൻ. ഈ കത്തിപ്പിടി കാണിച്ച് ആളുകളെ വരട്ടിയ ഇത്രയും നാള് ജീവിച്ചത് നാളെ ഒരു ബർമാനാണ്. അപ്പം പഷ്ടിയ. നീ ആരാണ്? ബർമായിൽ നിന്നും ഗൾഫ കിട്ടിയ ഒരു അഭയാർത്ഥി. നീ എങ്ങനെ ഇവിടെ വന്നു? ഞാനും ഈ മലയിലൊക്കെയാണ് ജനിച്ചു വളർന്നത്. 10 കാശുണ്ടാക്കാൻ വേണ്ടി ദോണ്ട് അങ്ങ് ബർമായിൽ ഒരു സായിപ്പിന്റെ കൂടെ പോയി. ഇപ്പൊ സായിപ്പും ഇല്ല, ബർമായും ഇല്ല, കത്തിയും ഇല്ല. നിന്റെ മീശയും കൃതാവും കണ്ട് ഞാൻ വിരണ്ടു പോയല്ലോ. ഇനി അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അങ്ങ് പഠിച്ച് കളഞ്ഞേക്കാം. ശരി, നീ എന്റെ കൂടെ വാ. ഒരു വെപ്രാളം. ഒന്നുമില്ല, ഒന്നുമില്ല, കുഞ്ഞിനെ കണ്ടതുകൊണ്ട്. എന്റെ പേര് ദേവിന്ന, കുഞ്ഞല്ല. മുതലാളിയുടെ മകളെ പേര് വിളിക്കുന്നത്? ഒരു തെറ്റുമില്ല. ആ പിന്നെ നിങ്ങൾക്ക് നല്ല മെന്റൽ ഡോക്ടർ ആരെങ്കിലും പരിചയമുണ്ടോ? ആർക്കാണ്? അതെ, അത് രഹസ്യമാണ്. എത്ര കാലമായി തുടങ്ങിയിട്ട്? കുറച്ചുനാളായി. ഇന്നലെ വരെ രാജമ്മയ്ക്ക് കിറുക്കൊന്നുമില്ലായിരുന്നല്ലോ. എനിക്കല്ല, നിങ്ങൾക്ക്. രാജമ്മയ്ക്കല്ല, എന്റെ ഒരു ബന്ധുവിനാണ്. ഓഹോ, ഇവിടെ അടുത്തൊരു നല്ല മന്ത്രവാദിയുണ്ട്. എടശ്ശേരി നമ്പൂരി, പ്രാന്ത്, അപസ്മാരം, അറുകൊല, ഇതൊക്കെ അദ്ദേഹത്തെ കണ്ടാൽ നെട്ടോട്ടമോടും. സാറേ, മന്ത്രവാദം എനിക്ക് വിശ്വാസമില്ല. അയ്യോ, ഞാൻ നേരിട്ട് കണ്ടതാ. നമ്പൂരി അദ്ദേഹം ഒരു പ്രാന്ത് ഒഴിപ്പിക്കാൻ വന്നു. കളമൊരുക്കി, മന്ത്രം ചൊല്ലി, പതുക്കെ പതുക്കെ പുക വരാൻ തുടങ്ങി. ഓം ഹ്രീം ഭദ്രകാളിയും ഉറച്ച വിളി ഫൂന്ന് തീയും. അയ്യോ, സാറി, സിഗരറ്റ് പെട്ടി. മോളെ, ഗൗരി, എന്താണമ്മേ? ചോറ് കൂട്ടാനൊക്കെ ആയ മോളെ? എല്ലാമായി. അമ്മ കുറച്ചുകൂടെ ഇരുന്നാട്ടെ, ഞാൻ പോയി ഒന്ന് കുളിച്ചിട്ട് വരാം. ആ മോള് പോയിട്ടു. എടോ, തന്നോട് പറഞ്ഞില്ലേ ഇവിടെ വരരുതെന്ന്? വല്ല പ്രയോജനമുണ്ട്? അതുപോലെ എന്റെ കടാരി പിടിച്ച് കുറച്ച് എന്നെ നിർവീര്യമാക്കി കളഞ്ഞു. അമ്മേ, ബർമ പത്മാസുരനെ പോലെ ഇരുന്നാലും ആള് പാവമാണ്. ഇനി അവൻ നമ്മളോടെ കഴിയട്ടെ. ചേട്ടനെ പറ്റിക്കാൻ അടുത്തുകൂടിയിരിക്കുക, സൂക്ഷിച്ചോണം. വലിയ യമദണ്ഡം പറ്റിപ്പുകാർ ഈ രാജ്യത്തെ നേതാക്കന്മാരായിട്ടും പണക്കാരായിട്ടും മുതലാളിമാരായിട്ടും ഒക്കെ കഴിയുന്നതിൽ ആർക്കും ഒരു പരാതിയുമില്ല. പാവപ്പെട്ട ബർമ ദാഹിച്ചിട്ടുള്ള ചായയോ ഒരു വീഡിയോ ആരെങ്കിലും പറ്റിച്ചു വന്നു ഉടനെ ചൂഷണമായി. വലിയ ആളുകൾക്ക് എന്ത് തെറ്റ് വേണമെങ്കിലും ചെയ്യാൻ കുഞ്ഞി, പക്ഷേ നമ്മൾ പാവങ്ങളാണ്. അമ്മേ, പാവങ്ങളാണെന്നും പറഞ്ഞ് നമ്മൾ മിണ്ടായിരുന്നത് കൊണ്ടാണ് ഇവരൊക്കെ നമ്മുടെ തലയിൽ കയറി ഇരിക്കാനിടയായത്. അതൊക്കെ പണ്ട്. ഇനി തലയിൽ കയറി ഇരുന്നതുണ്ടല്ലോ, ആ കാലിൽ നിന്നും പിടിച്ച് ഒരു വലിയ തരത്തിൽ ഒറ്റ അടിയുമാ. കാലം മാറിപ്പോയമ്മേ. പിന്നെ ചേട്ടാ, ഇയാളുടെ വാചകത്തിൽ വീണ് പോരുത് കേട്ടോ. വെറും ആകാറുണ്ട് മാത്രം. എത്രയോ മഹാന്മാര് നമ്മുടെ നാട്ടിൽ സുഖമായിട്ട് ജീവിക്കുന്നു. എന്താ റാണി, ഇന്ന് ഡാൻസ് പാട്ടും ഒന്നും ഇല്ലേ? കഴിഞ്ഞില്ല ചേച്ചി, പിന്നെ തനിച്ച് നീ ഇങ്ങോട്ട് വെള്ളമെടുക്കാൻ? അതോ കൂട്ടുകാരനെയും അന്വേഷിച്ചോ? ഓ, ചുമ്മാ കളിയാക്കാതെ ചേച്ചി. ഈ നാടോടിക്ക് ആരെങ്കിലും വരുമോ? കൊള്ളാം, നല്ല ആമ്പിള്ളാരും നിന്നെ കണ്ടാ റാഞ്ചി എടുത്തോണ്ട് പോകും. ചേച്ചി ഇങ്ങനെ ആരെങ്കിലും കണ്ടാൽ തൊട്ടകയ്ക്ക് പിടിച്ചോണ്ട് പോയി കളയും. നീ ഒരാണായിരുന്നെങ്കിൽ രാജകുമാരനെ പോലെ ഇരുന്നേന്. പിന്നെ ചേച്ചി ഇങ്ങനെ തനിച്ചെന്റെ മുമ്പിൽ നിൽക്കുമോ? നിന്ന ഇങ്ങനെ കെട്ടിപ്പിടിച്ച ഒരുമ്മ. Walking in the sunshine, sing a little sunshine song. Put a smile upon your face as if there's nothing wrong. There's a smile upon your face as if there's nothing wrong. Hey, la dee la dee lo, weather weather be rain or snow. Pretending to make it rain, snow be fine, but then green and red. He's walking in the sunshine. Sing a little sunshine. Oh, how sweet. Come on. Hey, come on. പേടിക്കണ്ട, സായിപ്പിന് നിന്റെ ഒരു പടം വരയ്ക്കാനെ. അവനെ നിന്റെ പെമ്പറമാക്കി കൊടുത്തു. No fear, darling. You're the angel of this jungle. Stand off. Take it to the car. എവിടെ? അമ്മേ! ചേട്ടാ! അയ്യോ ചേട്ടാ! അയ്യോ, എന്നെ വിടാൻ വിടാനാ പറഞ്ഞു. അയ്യോ. Thank you.
Take it. You'll be in heaven, darling. She'll be okay now. You can go. Now the LSP is working. You look pretty. Like an angel. Come here, darling. I'll paint a picture of you. രാജമ്മക്ക് നാല് കാലം അവളുടെ തള്ള മീനാക്ഷിക്ക് രണ്ടു കാലല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ആക്രമം കാണിച്ചോ? അക്രമത്തിന് പകരം ചോദിച്ചു. നീ ആരോടാണ് സംസാരിക്കുന്നതെന്ന് അറിയുന്നില്ല. ഈ നാട്ടിലൊരു പെൺകുട്ടിയെ സായിപ്പിന് കാഴ്ചവെച്ച ലജ്ജയില്ലാത്ത ഒരു മുതലാളിയോ? എന്റെ വിരുന്നുകാരനെ ആക്ഷേപിക്കുന്നത് എന്നെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. ഒരു പാവപ്പെട്ട പെണ്ണിന്റെ മാനം കെടുത്തുന്നത് എന്നെപ്പോലുള്ള പാവങ്ങളുടെ മാനം കെടുത്തതിന് തുല്യമാണ്. പരാതി ഉണ്ടെങ്കിൽ എന്നോട് പറയണം. പൗരുഷമുണ്ടെങ്കിൽ നിങ്ങൾ ആ തെമ്മാടിയെ മര്യാദ പഠിപ്പിക്കണം. അയാൾ എന്റെ ഏറ്റവും ബഹുമാന്യനായ ഒരു മിത്രമാണ്. നിങ്ങളുടെ സ്വന്തം മകളുടെ മാനം കെടുത്തിയാലും നിങ്ങൾ ഇത് തന്നെ പറയുമോ? തിരിച്ചടിക്കാൻ ശക്തിയില്ലാഞ്ഞിട്ടല്ല, ധൈര്യമില്ലാഞ്ഞിട്ടുമല്ല, എന്റെ അച്ഛന്റെ പ്രായമുള്ളതുകൊണ്ട് ഇപ്പൊ ഞാൻ ക്ഷമിക്കുന്നു. നമസ്കാരം. ഇപ്പി സാഹിബിനാണോ ഈ ബിസ്കി സോഡയൊക്കെ? അയ്യോ, അതുകൊണ്ട് വയസ്സായിട്ട്. അയ്യോ കൊല്ലം, ഞാനാണ് ബർമ. നീയാണോ? നീ ഈ വേഷത്തിൽ എങ്ങനെയാണ്?
ഈ വേഷം ഇട്ട് വന്നവൻ തോണ്ടില്ല അവിടെ കിടക്കുന്നു. നിന്റെ മനോവേദന എനിക്കും അറിയാം. ഈ മാനക്കേട് ഞാൻ എങ്ങനെ സഹിക്കും? ഇങ്ങനെ മാനക്കേടും സഹിച്ച് തീയും തിന്നുകൊണ്ട് പത്തിരുപത്തഞ്ച് വർഷം ജീവിച്ചവളാണ് ഞാൻ. ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്ത് ഫലം? ആളുകൾ എന്തെല്ലാം പറയും? നമ്മൾക്കറിയാമല്ലോ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെന്ന്. അത് മാത്രം ഇനി ഈ സ്ഥലത്ത് ജീവിച്ചിരുന്നാൽ ആളുകൾ ഓരോന്നും പറയും. ആളുകൾ എന്ത് വേണമെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ, അവർക്ക് വേണ്ടിയാണോ നമ്മൾ ജീവിക്കുന്നത്? എന്റെ സഹോദരിയെ ബലാത്കാരം ചെയ്യാൻ ശ്രമിച്ചതിന് കൂട്ടുവന്ന മുതലാളിയുടെ ജോലി എനിക്കും വേണ്ട. നിൽക്കൂ ബാലൻ. അച്ഛ, ബാലൻ പറഞ്ഞതിലും കാര്യമുണ്ട്. ആരുടെയും മധ്യസ്ഥ എനിക്ക് ആവശ്യമില്ല. ബാലൻ പാവമാണ് തമ്പുരാന്. ഇതിനെല്ലാത്തിനും ഉത്തരവാദി ആ ഗറിലയാണ്. നമ്മുടെ വിരുന്നുകാരനാണെങ്കിലും സായിപ്പ് കാണിച്ചതും ശരിയല്ല. മര്യാദയോട് ആര് കാണിച്ചാലും ഞാൻ അതിന് പരിഹാരം ഉണ്ടാക്കുകയല്ലേ. ഇനി എന്ത് പരിഹാരം? എന്റെ മകൾക്ക് മരണം വരെ മാനക്കേടായില്ലേ? ബാല, ഇത് വല്ലതും ഞങ്ങൾ അറിഞ്ഞുകൊണ്ടാണോ? സായിപ്പ് രണ്ടു മൂന്ന് LSD ഗുളികകൾ കഴിച്ചു, പിന്നെ കണ്ടതെല്ലാം സ്വപ്നം, മായ, എല്ലാരും പടം. ശരി ശരി, ആ ഹിത്തിയെ ഒന്ന് ഉപദേശിച്ചേക്കണം. ഈ കണക്കിന് സായിപ്പ് ഇവിടെ നിന്ന് പടം വരയ്ക്കാൻ തുടങ്ങുകയാണെങ്കിൽ നമ്മളും അയാളെ ഇടിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കും പ്രായമായ രണ്ട് പെമ്മക്കളുള്ളതാണ്. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. യു ഗോ ആൻഡ് കണ്ടിന്യൂ യുവർ വർക്ക്. താങ്ക് യു വെരി മച്ച് സാർ. ബാലൻ, കാരണമില്ലാതെ ആരെയും പിരിച്ചുവിടരുത്. ഒരു ഡോക്ടറെ വിളിക്കാൻ ഞാൻ ബാലനോട് പറഞ്ഞിട്ടുണ്ട്. ബാലനോട് നീ എല്ലാ കാര്യവും പറഞ്ഞോ? ഇല്ല. എന്നാൽ ആരോടും ഒന്നും പറയരുത്. പഞ്ചറാണോ? ശരിയായിട്ട് തന്നെ ഇരിക്കുന്നു. എന്നാ കേറണം. എനിക്ക് ഇഷ്ടമുള്ളപ്പോ കേറും. നിങ്ങൾ ആരെ ചോദിക്കാം? ഓഹോ, അപ്പൊ നിങ്ങളുടെ വീലും പഞ്ചറാണോ? ആരെ വെടിവെച്ചേ? എനിക്കെങ്ങനെ ആരെ വെടിവെച്ചെന്ന്? ഓഹോ, അന്ന് രാത്രിയിൽ എന്റെ പുതപ്പിനടിയിൽ ഒളിച്ചാലല്ലേ നിങ്ങൾ? ആ, സൗകര്യം കിട്ടിയാൽ ഞാൻ എവിടെ വേണമെങ്കിലും ഒളിക്കും. കള്ളൻ, ഇപ്പോഴും എന്താ മോഷ്ടിക്കാൻ വേണ്ടി എന്റെ അടുത്ത് കൂടിയതാ? നിങ്ങളെ ഞാൻ വെറുതെ വെടിവെച്ചിട്ട കള്ളം ഓടിപ്പോയി സാർ. പിടി കിട്ടുമോ? ചിലപ്പോ കിട്ടിയേക്കും. ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ ഞങ്ങൾ സത്യം പുറത്ത് പറയാറില്ല. ശിവ ഉത്തരവ്. പരമശിവ അടിയൻ, ഈ നിൽക്കുന്ന യുവതി അറിയുമോ? കസ്റ്റഡിയിലാക്കി രണ്ട് ബർമ കൂത്തു കൂത്തിയാൽ എല്ലാ സന്തോഷം. പാവം പെൺകുട്ടി. കുഞ്ഞേ, ഞങ്ങളുടെ രഹസ്യം ആരോടും പുറത്ത് പറയാറില്ല. ഞാൻ ആളറിയാതെ എന്തൊക്കെയോ പറഞ്ഞു. അയ്യോ, ഇദ്ദേഹം പല വേഷങ്ങളിൽ ഇവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കും. തുണി കച്ചവടക്കാരനായിട്ട് വരും, തുണിയില്ലാതെയും വരും. ഉത്തരവ്. പിന്നെ ശിവ, നമ്മുടെ ജീപ്പ് എവിടെയാ? ജീപ്പ് ഉത്തരവ്. സാറേ, എന്റെ വീട്ടിലോട്ടൊക്കെ ഒന്ന് വരണം. നിന്റെ അച്ഛനും അമ്മയും അറിഞ്ഞാൽ എന്റെ സത്യം പുറത്താണ്. ഞാൻ ആരോടും പറയില്ല. നല്ല ഇനി വടക നേരി ഞാനേറ്റു. ശരി, എന്നാ വാ, നമുക്ക് ആ കാശി തെറ്റി ഒന്ന് ഗവനിക്കാം. അമ്മേ, എന്നെ കൊണ്ടുപോയി ഈ പാറയുടെ മുകളിൽ കൂടെ വെള്ളം ചെന്നുകൊണ്ട് വരാൻ എന്റെ കാലൊക്കെ വേദനിക്കുന്നു. ഇനിയൊരു വടം വെള്ളം ചേട്ടൻ കൊണ്ടിട്ട്. അയ്യോ അയ്യോ, ഇതാരെ കല്ലുവരിച്ചെറിയുന്നത്? ആഹാ, നീയാണോ?
എന്താ കല്ലുകൊണ്ട് കളിക്കുന്നത്? എമ്പുവേ, എടാ മോനെ, ഇങ്ങോട്ട് വന്നേ. നിന്റെ ഒരു കാട്ടാ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, കല്ലുകൊണ്ട് ഇങ്ങനെ എറിയല്ലോ. എന്താ മങ്കമ്മേ, ഈടെ കളികളൊന്നും ഇല്ലേ? ഏയ് വളരെ മോശം, ഞങ്ങൾ ഇവിടുന്ന് വേറെ എവിടെങ്കിലും പോകും. അയ്യോ, മണ്ഡപത്തിനൊന്നും കാണിക്കല്ലേ. ഈ മലയിലായതുകൊണ്ട് അമ്മയും മോളും വലിയ അക്ഷരപേക്ഷമൊന്നും ഇല്ലാതെ കഴിഞ്ഞു കൂടുന്നു. പിന്നെ പിന്നെ വേറെ വല്ല ഉദ്ദേശത്തോടും കൂടി വല്ല ആമർന്നോമാരും ഞങ്ങളുടെ അടുത്ത് വന്നാലേ. അയ്യോ, മങ്കമ്മേരെ വിശ്വരൂപം കണ്ടാ ദഹിച്ചു പോകും. പിന്നെ ഇവിടെ അടുത്തൊരു ഹോട്ടലില് നമ്മുടെ ഒരു ഡാൻസ് പ്രോഗ്രാം വേണം, നല്ല പണം കിട്ടും. എന്നത്തേക്കാ? തീരെയാ അറിയിക്കോ. വെള്ളം വെള്ളം മോളെ, ഇച്ചിരി വെള്ളം എടുത്തോണ്ട് കൊടുക്ക്. അയ്യോ അമ്മേ, ഈ കുടത്തിലിരുന്ന വെള്ളം ഇവിടെ. ആ അത് വല്ല കാക്കയെ മറ്റോ തട്ടി മറിച്ച് കാണും. നീ പോയി ഇത്തിരി വെള്ളം എടുത്തോണ്ട് കൊടുക്കടി. ചെല്ലേ, പൊന്നുമക്കൾ അങ്ങ് ദൂരെ പോയി ഇത്തിരി വെള്ളം എടുത്തോ. പിന്നെ തീയതിയൊക്കെ ഞാൻ പിന്നെ പറയാം. എന്തോ വേണം? അല്ല, എന്തോ വേണം. ഓ, അതൊക്കെ സാറിന്റെ ഇഷ്ടം പോലെ മതി. അങ്ങനാണേ ആണേ. പൊട്ടു തൊട്ട് ശൃംഗാരക്കയും വീശി ഇന്നെന്റെ മുന്നിലൊരു പൂക്കാലം വരുന്നു വന്നു. സിന്ദൂരപ്പൊട്ടു തൊട്ട് ശൃംഗാരക്കയും വീശി ഇന്നെന്റെ മുന്നിലൊരു പൂക്കാലം വരുന്നു വന്നു. സിന്ദൂരപ്പൊട്ടു തൊട്ട് പെണ്ണവൾ ചിരിച്ചപ്പോൾ കന്നിനില പാലൊഴുകി ചെഞ്ചോരി വായി തുറന്നു പഞ്ചാരപ്പാട്ടൊഴുകി. പെണ്ണവൾ ചിരിച്ചപ്പോൾ കന്നിനില പാലൊഴുകി ചെഞ്ചോരി വായി തുറന്നു പഞ്ചാരപ്പാട്ടൊഴുകി. മനസ്സിൻ പടനിലത്ത് ഓത്തിറ കളി തുടങ്ങി. മനസ്സിൻ പടനിലത്ത് ഓച്ചിറ കളി തുടങ്ങി. മത്താപ്പു കത്തിയെരിഞ്ഞു പൂത്തിരി പൂത്തണഞ്ഞു. മത്താപ്പു കത്തിയെരിഞ്ഞു പൂത്തിരി പൂത്തണഞ്ഞു. സിന്ദൂരപ്പൊട്ടു തൊട്ട് ശൃംഗാരക്കയും വീശി ഇന്നെന്റെ മുന്നിലൊരു പൂക്കാലം വരുന്നു വന്നു. സിന്ദൂരപ്പൊട്ടു തൊട്ട് കാലിൽ ചിലങ്കയിട്ട കന്യക എൻ ചങ്ങാതി മൂക്കത്ത് കോപം വന്നാൽ പിന്നെയവൾ കാന്താരി. കാലിൽ ചിലങ്കയിട്ട കന്യക എൻ ചങ്ങാതി മൂക്കത്ത് കോപം വന്നാൽ പിന്നെയവൾ കാന്താരി. കദളി വനികയിൽ ഞാൻ കതിർമണ്ഡപമൊരുക്കും. കദളി വനികയിൽ ഞാൻ കതിർമണ്ഡപമൊരുക്കും. കാർത്തിക നാളിൽ തന്നെ കൺമണിയെ വധുവാക്കും. കാർത്തിക നാളിൽ തന്നെ കൺമണിയെ വധുവാക്കും. സിന്ദൂരപ്പൊട്ടു തൊട്ട് ശൃംഗാരക്കയും വീശി ഇന്നെന്റെ മുന്നിലൊരു
പൂക്കാലം വരുന്നു വന്ന് സിന്ദൂര പൊട്ട് തൊട്ട് എന്റെ വേലക്കാരൻ എന്റെ മകളെ കല്യാണം ചെയ്താൽ പിന്നെ ഞാൻ ജീവിതത്തിൽ കുതിരയെ ഓടിച്ചുകൊണ്ട് മരത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന ബിയർ കുപ്പി വെടിവെച്ച് പൊട്ടിക്കുന്നവർക്കാണ് ഈ സമ്മാനം. സ്ഥലം ഫോറസ്റ്റ് കൺസർവേറ്റർ സമ്മാനദാനം നിർവഹിക്കുന്നതാണ്. കഴിഞ്ഞ പല വർഷങ്ങളായി ഈ സമ്മാനം രാജശ്രീ രാജവർമ്മ തമ്പുരാൻ അവരുകളാണ് കരസ്ഥമാക്കിയിട്ടുള്ളത്. മത്സരം ആരംഭിക്കുന്നു. ആരാണ് അത്ര വലിയ ചാമ്പ്യൻ? ഞാൻ തന്നെ. എന്നെ എതിർക്കാൻ നീ ആളായോ? ആളായത് കൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. വാതി പഠിക്കുന്ന എന്തിനാ? കുതിര ഞങ്ങളുടെ കയ്യിലോട്ട് വന്നാട്ടെ. പുഷ്പം പോലെ 10,000 രൂപ ചാമ്പ്യൻ കപ്പ് ഞങ്ങൾ തരും. യു കാൻ ഓൾസോ ട്രൈ. കം. പോയിട്ട് വന്നാലും ശിവം, പോയി ജയിച്ചു വന്നാട്ടെ.
പതിനായിരം രൂപയും ചാമ്പ്യൻ കപ്പും അമ്മയുടെ മകന് കിട്ടിയ സമ്മാനമാണ്. അവനെ വളർത്തിയതിന് ഇപ്പോഴാണ് എനിക്ക് പ്രതിഫലം കിട്ടിയത്. ഇത് കാണാൻ അവന്റെ അച്ഛൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ. വള്ളി, ശിവന്റെ സാമർഥ്യം അവന്റെ അച്ഛനും ഒരു ദിവസം കാണും. എന്റെ കുഞ്ഞിനെ അവന്റെ അച്ഛന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് എനിക്ക് കണ്ണടച്ചാൽ മതി. അമ്മ വിഷമിക്കാതിരിക്കും അമ്മേ, അമ്മ സന്തോഷമായി ജീവിക്കുന്ന ഒരു സമയം വരും. നിന്റെ അമ്മയോട് ചെയ്ത പാതകത്തിന് നീ അയാളോട് പകരം ചോദിക്കണം. അതിനാണ് നിന്നെ ഞാൻ വളർത്തിയത്, ഒരു പ്രത്യേക മനുഷ്യനായി. നാട്ടുകാരിൽ നിന്നും കാട്ടിലുള്ളവരിൽ നിന്നും വ്യത്യാസമായി നിനക്ക് ഞാൻ വേഷം തന്നു. ആരും വശമാക്കാത്ത ആയുധാഭ്യാസങ്ങൾ എന്നെ ഞാൻ പഠിപ്പിച്ചു. ഇനി നിന്നെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല കുഞ്ഞെ. എന്താ നിങ്ങളെ മുതലാളി ബംഗ്ലാവിലേക്ക് വരാൻ പറഞ്ഞു? കപ്പും പണവും ചുളുവിനെ വേലച്ചങ്ങ് തിരിച്ചു വാങ്ങിക്കാനുള്ള ശ്രമമായിരിക്കും. ഇപ്പോഴേ ഞങ്ങൾ ഇത് വിൽക്കുന്നില്ല, വിൽക്കുമ്പോ അറിയിക്കാം. പോരാ, ഇത് മുതലാളിയുടെ ആജ്ഞയാണ്. പോകണ്ട കുഞ്ഞെ, നേരത്തെ നിന്നെ കൊല്ലിക്കാനുള്ള ഒരു ശ്രമം നടന്നു. അത് നടക്കാത്തോണ്ട് ചുളുവിൽ പിടിച്ച ആപ്പിലാക്കാനായിരിക്കും മുതലാളിയുടെ ശ്രമം. ചങ്കുറ്റമുള്ള ഒരു തൊഴിലാളിയോടാണ് ആ മുതലാളി നേരിടുന്നതെന്ന് ഒന്നുകൂടി ബോധ്യപ്പെടുത്താം. വേണ്ട മോനെ, തോറ്റവൻ എപ്പോഴും വൈരാഗ്യം കാണും. ജയിച്ചവരാണ് പോകുന്നതെന്ന് നീ മറക്കരുത്. അമ്മേ, ആ മുതലാളി വിളിച്ചിട്ട് പോകാതിരുന്നാൽ നമ്മൾ പേടിച്ചിട്ടാണ് പോകാത്തതെന്ന് പറയും. ശരിയാണ് കുഞ്ഞെ, ഇത് പണക്കാരനും പാവപ്പെട്ടവനും തമ്മിലുള്ള ഒരു ബലപരീക്ഷണമാണ്. നമ്മൾ തോൽക്കരുത്. വള്ളി, നിന്റെ മകന്റെ ശരീരത്തിൽ ഒരു ചെറിയ പോറലെങ്കിലും ഉണ്ടായാൽ അവന്റെ അവസാനം കാണാൻ ഞാനിവിടെ ഉണ്ടെന്ന് ഓർമ്മയിരിക്കട്ടെ. നീ ധൈര്യമായി പോകൂ കുഞ്ഞെ. ഏതായാലും ഞാനും കൂടെ പോവാം. വല്ല ബർമ പദ്ധതിയുമാണെങ്കിൽ ഉടനെ ഞാൻ വന്ന് അമ്മാവിനെ വിവരം അറിയിക്കാം. ശരി. വിചാരിച്ചു നീ വരികയില്ലെന്ന്. ഞാൻ നിങ്ങളെ പോലെ ഭീരുവല്ല. ഞാൻ ആരെന്ന് നീ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ ഞാൻ ആരാണെന്ന് ആ റൗഡികൾ നിങ്ങൾ അറിയിച്ചിരിക്കുമല്ലോ. തമ്പുരാനെന്ന് വേണം ഇദ്ദേഹത്തെ വിളിക്കാൻ. എനിക്ക് ഒരു തമ്പുരാനേ ഉള്ളൂ, ദൈവം. ഞങ്ങളുടെയൊക്കെ കാണപ്പെട്ട ദൈവം ഇദ്ദേഹമാണ്. മനുഷ്യരെ ദൈവമാക്കിയത് കൊണ്ടാണല്ലോ ഞങ്ങളെപ്പോഴുള്ള കുറെ പേർ ഇന്നും അടിമകളായിപ്പോയത്. നിനക്ക് ഞാനൊരു സ്ഥാനം തന്നാൽ. ദാനമോ ഭിക്ഷയോ? സമ്മാനം. ഇതാ ഇത് നിന്റെ ധൈര്യത്തിന്. നന്ദി. ഇനി എനിക്ക് പോകാമല്ലോ. ശിവൻകുട്ടി, നീ ഇങ്ങനെ ഒറ്റയാനെ പോലെ നടന്ന് ബഹളം ഉണ്ടാക്കാതെ എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് ജീവിക്കണം. അതിനുള്ള പഠിപ്പെനിക്കില്ലല്ലോ. നിനക്ക് യോജിച്ച ഒരു ജോലി തന്നാൽ ചെയ്യും. എന്റെ എസ്റ്റേറ്റ് നോക്കാൻ ഒരാൾ വേണം. 1500 ഏക്കർ കാട് വെറുതെ തരിശായി കിടക്ക, അതൊക്കെ ഒന്ന് വെട്ടി വെളുപ്പിച്ച് റബ്ബറിടണം. ഇപ്പോഴത്തെ ചുറ്റുപാടിൽ ഭൂമി തരിശായി കിടന്നാൽ കൈവിട്ടു പോകും. ഇനി തമ്പുരാൻ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, സ്വന്തം മുതല് പോലെ ശിവൻകുട്ടി അതെല്ലാം നോക്കിക്കോളും. നിനക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു തരാം. അതെ, ഞാൻ വിചാരിച്ചു വരില്ലെന്ന്. സ്നേഹമുള്ളവരെ മറക്കാനൊക്കുമോ രാജമ്മ? ഓ, സാറിന് വലിയ ജോലി തിരക്കല്ലേ. എന്നാലും എന്റെ രാജുവിനെ കാണാൻ വേണ്ടി ഞാൻ എല്ലാ ജോലികളും മാറ്റിവെച്ചു. കൂടിപ്പോയാ താൻ പറയുമായിരിക്കും ഈ പെണ്ണിന്റെ തന്തയാണ്. അതെ, തന്റെ മനസ്സിൽ ഇരിക്കട്ടെ. ഞങ്ങൾക്ക് ഇച്ചിരി സംസാരിക്കണം. എടാ, ഈ വീടേ താണെന്നറിയാം? അറിയാം, എന്റെയും എന്റെ ഭാര്യയുടെയും വീടാ. ഭാര്യ രാജത്തിന്റെ അച്ഛനോ? അതെ സാർ. എടാ എബോ, എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ മകനോട് അപകടിയാതെ പെരുമാറും. ഓ, അച്ഛനാണല്ലേ. എന്നാൽ തന്നെയും ഈ പ്രേമം കുറ്റകരമല്ല. നിന്നെ ഞാൻ പോയിരിക്കും. അപ്പൊ ഇനിയും ഞാനിവിടെ വന്നിരുന്നതും ഈ യുവതിയായിട്ട് പ്രേമമായതും ഒറ്റ കുഞ്ഞറിയരുത്, താനും അറിയരുത്. ഇല്ലേ,
മോളെ നോക്കി നിൽക്കുന്നു. സാറിന് ഒരു കപ്പ് കാപ്പി കൊണ്ട് പോകുന്നു. ഞാൻ തന്നെ റാണി. നിന്നെ കണ്ടിട്ട് കൊറേ ദിവസമായല്ലോടി. ഇതോ അന്ന് ചോദിച്ച മാല. ഇതിനെന്താ വില? വിലയൊന്നും വേണ്ട, ഒരു പഴയ സാരി തന്നാ മതി. നിൽക്കൂ, ഞാൻ കൊണ്ടുവരാം. ഓ എന്താ നിലവിളിച്ചത്? ഒന്നുമില്ല, ഞാനിവിടെ നിന്നപ്പോ. പിന്നെ ഈ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് കണ്ടാൽ കൊള്ളാവുന്ന ആൺപിള്ളേരെ കാണുമ്പം ഒരു മരണ വിളി വരും. അതൊന്നും അല്ല, ഞാനിവിടെ നിന്നപ്പോ എന്ത് പള്ളക്കിട്ട് ഒരു കുത്തുകുത്തി. ഞാൻ വിചാരിച്ചു ഗൗരിക്കുട്ടിയാണ് ഇവിടെ നിൽക്കുന്നതെന്ന്. എന്നാ ചുമ്മാ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ഒരു തമാശ കാണിച്ചതാ. റാണി അറിയുമോ? കൊള്ളാം, അറിയുമോ? ഒന്ന് ഞങ്ങൾ തമ്മിൽ അതൊക്കെ ഞങ്ങൾ വിൽക്കാൻ പോകുമ്പോൾ കൊടുക്കുകയും ഞാൻ ഇങ്ങനെ പല സ്ഥലങ്ങളിലും വെച്ച് ഈ കുട്ടിയുടെ ഡാൻസും പാട്ടും ഞങ്ങൾ. എന്നിട്ട് നീ ഇതുവരെ എന്നൊരു പാട്ട് കേൾപ്പിച്ചില്ലല്ലോ. പാട്ട് കേൾക്കണമെങ്കിൽ കാശ് കൊടുക്കണം അല്ലേ കുട്ടി? അതൊന്നും വേണ്ട, ചേച്ചിയുടെ കല്യാണത്തിന് ഞാൻ പാടാം. എന്നാ കുട്ടി പോയാട്ടെ, ഗൗരിക്കുട്ടിയുടെ കല്യാണം അറിയിക്കാം. ഇതാ സാരി, കൂടെ കൂടെ വരണം. ഏ ശരി. ഇങ്ങനെ ആക്സിഡന്റ് ഉണ്ടാക്കി റെസിപ്റ്റ് കാണിക്കണോ? എന്റെ മുതലാളിയുടെ കുഞ്ഞല്ലേ. അയ്യോ, പാല് കുടി മാറാത്ത കുഞ്ഞല്ലേ ഞാൻ, എന്നെ എടുത്തിട്ട് നടക്കാവോ? പറഞ്ഞാൽ അതും ചെയ്യണം. ചേച്ചേ, നമ്മളുടെ നാട്ടിലാണ് ഈ മാസ്റ്റർ സർവന്റുമൊക്കെ കയ്യും കെട്ടി നിൽക്കണം. ഇംഗ്ലണ്ടിൽ എല്ലാവരും ഈക്വൽ. ഇതും കേട്ടോണ്ട് അച്ഛൻ്റെ അടുത്ത് എന്നാൽ എന്റെ ചീട്ട് കഴിക്കും. ഡോണ്ട് ബി എ സ്ലേവ്. അതെ, എന്റെ കൂടെ നടക്കാൻ വരുന്നു. കുഞ്ഞിന്റെ കൂടെ ഞാനോ? അപ്പൊ ഞാൻ ചാകണമെന്നാണോ? എന്താ ഇത്ര പേടി? വിദേശത്താണെങ്കിൽ ഒരു പെണ്ണിന് ഇഷ്ടമുള്ള ബോയ് ഫ്രണ്ടിന്റെ കൂടെ പോകാം. ആഹാ, കേൾക്കാൻ തന്നെ എന്തൊരു സുഖം. ഏ, ഇവിടെ ആണെങ്കിൽ കുഞ്ഞിന്റെ അച്ഛൻ തൂക്കെടുക്കും. അച്ഛന്റെ സ്വഭാവം ഒന്ന് മാറ്റണം. അതിനുശേഷം എന്നെ വിളിച്ചാ വരാം. ഓക്കെ, നമസ്കാരം. റാണി. ആരാത? ഞാനാണ്. നിന്റെ അമ്മയുണ്ടോ? ഇല്ല. നല്ല കാലം. ആ ഹിടിമ്പീനി വൈകുന്നേരം വന്നാ മതി. നീ പുറപ്പെട്ടു വാ, നമുക്ക് മനസ്സുറന്നു വർത്തമാനം പറയാം. റാണി, 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 നിന്റെ കൈ വാഴപ്പിണ്ടി പോലെ തണുത്തി. റാണി, അയ്യോ തടിച്ചോ. റാണി, റാണി, എന്താ അമ്മേ? ആര് പറഞ്ഞു? പിന്നെ അമ്മ എന്റെ കൈക്ക് കയറി പിടിച്ചോ? അതെ, അമ്മയുടെ ഇഷ്ടമായിട്ടായിരിക്കും. ഇനി മേലാൽ അവനെ എവിടെയാണ് കണ്ടുപോയിട്ടുണ്ടെങ്കിൽ നോക്കിക്കോ. എന്താ മകമ്മ കിടലക്കളത്തിലെ ഭദ്രകാളിയെ പോലെ നിന്ന് ഇങ്ങനെ തുള്ളുന്നത്? നിന്നെ പോലെ കുറെ പെൺമാരികൾ കാരണം അല്ല എന്താ? അല്ല, അതുകൊണ്ട് നമ്മുടെ മുതലാളിയുടെ അവിടെ ഇരുന്നാട്ടെ. സാറിന് എന്നത്തേക്കാ കളി വേണ്ടത്? എനിക്ക് കളി വേണ്ടത് 27-ാം തീയതി ഞായറാഴ്ച. ഇത്തവണത്തെ കളിക്ക് നമുക്കൊരു പുതിയ കഥ തിരഞ്ഞെടുക്കണം. സാർ എങ്ങനെ പറയുന്നു, സാറിന്റെ ഇഷ്ടത്തിന് അതുപോലെ ഞങ്ങൾ കളിച്ചു തരാം. ഒരു നാടൻ പ്രേമകൾ ഇതുപോലെ ഉള്ള ആരും സാറ്. ആയിക്കോട്ടെ. നായകൻ ഹീറോ നമ്മുടെ റാണിയെ കാണാനായിട്ട് ഇങ്ങനെ 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 വരും. ഉള്ള നായികയുടെ അമ്മയുണ്ടല്ലോ, ഒരു തടിച്ചു പൂതം ഭയങ്കര ഒറ്റയായി. നടന്നതാണെങ്കിലേ കളക്ഷൻ കിട്ടൂ. എന്നിട്ട് ഈ നായകൻ പോകാം. പതുങ്ങി 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 കുറെ കൂടെ ഒന്ന് അകത്ത് കയറി. കയറിയോ? കയറി. പിന്നെ? എന്നിട്ട് നായകൻ ഒരു കള്ള നോട്ടത്തോടി നായികയുടെ കൈക്ക് കടന്ന് പിടിച്ചു. അവളെ കടന്ന് പിടിച്ചു. പിടിച്ചോ? രണ്ടുപേരും പിടിച്ചു. എന്നിട്ട് നായികയുടെ അമ്മ മിഴുക്ക സ്യാന്ന് ഇതുപോലെ നോക്കിക്കൊണ്ടിരുന്നു. ഒടുവിൽ നായക, ഓമനെ നീ എന്റെ കരളാണ് എന്ന് പറഞ്ഞ് നായികയെ പതുക്കെ മടിയിലോട്ട് പിടിച്ചങ്കിടം. അവളെ ശബ്ദം
അല്ല പൂച്ച വരെ തട്ടിപ്പൊടിച്ചു കഴിക്കും അവിടെ ഇരുന്നാട്ടെ കഥ കേട്ടാട്ടെ ഇതുപോലെ തന്നെ നായിയുടെ അമ്മയ്ക്ക് സംശയം പിന്നെ അവർക്ക് സ്വൈര്യമായിട്ട് അവിടെ നിന്ന് തൊള്ളാനും ഒടുവിൽ നിവൃത്തിയില്ലാതെ നായകൻ നായികയുടെ കൈക്ക് പിടിച്ച് പുറത്ത് ചാടി ചാടിയോ ചാടി കാണും എന്നിട്ട് എന്നിട്ട് നായകൻ നായികയുടെ കഴുത്തിലിങ്ങനെ കൈയും വളച്ചിട്ട് ഒരു കോൺ ചുറ്റിപ്പോയ തക്കാളിപ്പഴക്ക വിളി ഒരു തമരമുത്തം തക്കാളിപ്പഴക്ക വിളി ഒരു താമരമുത്തം തക്കാളിപ്പഴക്ക വിളി ഒരു താമരമുത്തം മുത്തണിപ്പൊൻ ചുണ്ടിനപ്പോ ഇത്തിരിക്കോപം ഇത്തിരിക്കോപം തക്കാളിപ്പഴക്ക വിളി ഒരു താമരമുത്തം നമ്മളെല്ലാം ഒറ്റ കെട്ടായി നിന്നാൽ പോലീസല്ല പട്ടാളം വന്നാലും നമ്മളെ തടയാൻ സാധ്യമല്ല. നാളെ തന്നെ ഈ സ്ഥലമെല്ലാം വെട്ടിത്തെളിച്ച് കൃഷി ഇറക്കണം. എന്താ പേടിയുണ്ടോ? കണ്ണൻ ചേട്ടൻ പറഞ്ഞാൽ ഞങ്ങൾ തയ്യാർ. ശരി, എന്നാൽ പറഞ്ഞതുപോലെ നാളെ തന്നെ ജോലി ആരംഭിച്ചോളൂ. ഇത്രയും കാലമായിട്ട് എന്റെ ഭൂമിയിൽ നിന്ന് ഒരുത്തരെയെങ്കിലും ഇറക്കിവിടാൻ നിങ്ങൾക്ക് സാധിച്ചോ? ഇപ്പൊ അവർ വെട്ടിത്തെത്തി കൃഷി ചെയ്യാനുണ്ട്. അത് അവരവിടുന്ന് എണീറ്റ് മാറി നിന്നാലല്ലേ അവരോട് ഇറങ്ങിത്തരാൻ പറയാൻ പറ്റൂ. ലജ്ജയില്ലല്ലോ പറയാൻ. ആണുങ്ങളായാൽ ശങ്കുറപ്പ് വേണം. ഇക്കാര്യത്തിൽ പെണ്ണാകുന്നതായിരിക്കും ഭേദം. ഒന്നുകിൽ ആണത്വമായി എതിർക്കണം, ഇല്ലെങ്കിൽ തോൽവി സമ്മതിച്ച് ആത്മഹത്യ ചെയ്യണം.
ഇപ്പോഴത്തെ സ്ഥിതിക്ക് രണ്ടാമത്തത് പറഞ്ഞതായിരിക്കും നമുക്ക് എളുപ്പം. പത്ത് പതിനെട്ട് തടിമാറന്മാർ പോയി ആ തെണ്ടികളോട് തോൽവി സമ്മതിച്ചു വന്നിരിക്കുന്നു. വാരിക്കുന്തം, വടിവാൾ, ഇരിക്കട്ട, കണ്ഠകോടാലി മുതലായ മാരകായുധങ്ങളുമായിട്ടാണ് അവർ നിൽക്കുന്നത്. അതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ ആണത്തുമായി മടങ്ങി തമ്പുരാന്റെ അടുത്തേക്ക് പോന്നു. ഹരടി, എന്തോ ഇനി ഇതിനൊരൊറ്റ മാർഗമേ ഉള്ളൂ. ഓ, അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളിനെ കൊണ്ട് തന്നെ അവരെ ഇറക്കി പിടിക്കണം. അതെ, അതാണ് നല്ലത്. ഞാൻ പോകാൻ പാടില്ല. താൻ അശ്വിനെ കൂട്ടിക്കൊണ്ടു പോവും. ഞാൻ പോവുകയാണ്. ഞാൻ തിരിച്ചു വന്നില്ലെങ്കിൽ എന്റെ മകളുടെ കാര്യം ഒന്ന് നോക്കിക്കോളണം. എന്തിനാണ് ചെയ്യ അടിയും പിടിയുമൊക്കെ? പാവങ്ങളാണെന്ന് വിചാരിച്ച് തൽക്കാലത്തേക്ക് താമസിക്കാൻ അനുവദിച്ചു. ഇപ്പോ ആ ഭൂമി അവരുടേതാണ്. അവരെടുത്തു കൊള്ളട്ടെ, നമുക്ക് വേറെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ആ തെണ്ടികളുടെ മുമ്പിൽ നിന്റെ അച്ഛൻ തോൽക്കണം. ആരും തോൽക്കണ്ട, അവർക്ക് ജീവിക്കാൻ കടപ്പാടും കൊടുത്താൽ മതി. എന്റെ ഒരു ഇഞ്ച് ഭൂമി വെറുതെ വിട്ടുകൊടുക്കില്ല. എന്നെ എതിർക്കുന്നവനായാലും അവനെ ഞാൻ വെച്ചേക്കില്ല. എല്ലാത്തിനെയും ആരാണ് ഇവിടെ തുറന്നു വിട്ടത്? നിന്റെ കാലൻ, നിന്റെ കാലൻ. ധൈര്യമുണ്ടോ ചേച്ചി? എന്താണിത്? വരൂ. നീ വിളിച്ച ഞാൻ വരും. എനിക്ക് ഈ ലോകത്തിൽ വേറെ ആരുമില്ല, വേറെ ആരുമില്ല എനിക്ക് ചേച്ചി. ആരോട് ചോദിച്ചുകൊണ്ടാ ഇതെല്ലാം ഇവിടെ വച്ചു കെട്ടുന്നത്? ആരോടും ചോദിച്ചില്ലേ, ഞങ്ങൾ നാടോടികളാന്നേ. ആരോടിയാലും വേണ്ടില്ല, ഇതൊന്നും ഇവിടെ വെച്ച് കെട്ടാൻ പോകില്ല. ഉടനെ ഇത് പൊളിച്ചുകൊണ്ടിരുന്നു പൊക്കോട്ടെ. ഒരു പോക്കരാൻ കഴിഞ്ഞിട്ട് പൊയ്ക്കോളാം സാർ. എന്ത് പോക്കരാ? ഞാൻ അറിയാതെ ഈ പ്രദേശത്ത് എന്ത് പോകാൻ നടക്കാനാ? നീ ഏതാ? ഞങ്ങൾ ഡാൻസുകാരാ. ഇതെന്റെ മോളാ, അതെന്റെ മോന്. അപ്പൊ നിന്റെ ഭർത്താവോ? സർക്കസ് കമ്പനിയിൽ ബാറ് വേല ചെയ്തോണ്ടിരുന്നപ്പോ താഴെ വീണ് ചത്തുപോയി സാറേ. നോക്കണേ, ദൈവത്തിന്റെ ഒരു ബാറ് വേല. എന്റെ ഭാര്യ മരിച്ചിട്ട് 15 വർഷം കഴിഞ്ഞു. സാറിന്റെ ഭാര്യയും ബാറ് വേല ചെയ്താണോ ചത്തത്? ആസത്തെ. അപ്പൊ പേരെന്താണെന്നാ പറഞ്ഞ? മങ്കമ്മ. നല്ല പേരെ. നിങ്ങൾ ഇങ്ങനെ ഈ കണ്ടാക്കൊള്ളാവുന്ന തള്ളയും മോളും കൂടെ ഒരാന്തുണയില്ലാതെ നടന്നാൽ എവിടെ കൊള്ളാവുന്ന ഒരുത്തന്റെ തലയെ വെച്ച് കെട്ടിയാ പിന്നെ ഞാൻ എങ്ങനെയും കഴിഞ്ഞു കൂടിക്കൊള്ളാം സാറേ. ഞാനും അമ്മച്ചിയും പിന്നെ പഴയ വാറുവേലേക്ക് പോകും. അമ്മച്ചി, ആ കാര്യം കൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട. ഞാൻ എന്റെ മുതലാളിയോട് പറഞ്ഞ് നിങ്ങളെ രണ്ടുപേരെയും ഒരു 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 സമ്പ്രദായത്തിലൊക്കെ എത്തിച്ചേരാം കേട്ടോ. ഇവിടെ വാമങ്കമ്മ, നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് സംസാരിക്കാം. എന്നാലും സാറിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ഞാൻ ഭാര്യയാണെന്ന് പറഞ്ഞല്ലോ. അയ്യോ മംഗമ്മേ, ഞാൻ അവനെ വിരട്ടാൻ വേണ്ടി പറഞ്ഞല്ലോ. നീ നോക്കിക്കോ, നിന്നെ സൂക്ഷിച്ചേക്കാം. ഞാൻ മോനോട് പറഞ്ഞു ഓട്ടക്കട്ടാ, കുട്ടിത്തരം കൊടുത്ത പോലെ. ഞാനിപ്പോ വന്നില്ലെങ്കിൽ അമ്മയും മോളും കൂടെ മുതലാളിയെ വീട്ടിൽ കിടന്ന് പാറുവേല കാണിച്ചാലേ. എന്നെ അറിയാമല്ലോ, അടിയും പിടിയും ഒന്നും ഉണ്ടാക്കാതെ എല്ലാവരും തമ്പുരാൻ പറയുന്ന പോലെ കേൾക്കണം. ശിവൻകുട്ടിയും മുതലാളിയുടെ കൂടെ ചേർന്ന് ഞങ്ങളെ കുടിയിറക്കാൻ വന്നിരിക്കുകയാണോ? ഞാനിപ്പോ മുതലാളിയുടെ ശമ്പളക്കാരനാണ്. വാചമടിക്കാതെ മര്യാദയ്ക്ക് ഇറങ്ങിപ്പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ പുന്നപ്ര വയലാറിൽ നടന്നതറിയാമോ? എല്ലാത്തിനും വെടിവെച്ച് താഴ്ത്തിടും. പറഞ്ഞേക്കാം. ശിവൻകുട്ടി ഞങ്ങളെല്ലാം കുടിലിൽ നിറക്കി വിടുന്നു. അതെ, കൂടെ മുതലാളിയുടെ ആളുകളുമുണ്ട്. ഈ അന്യായം ചെയ്യിക്കാനാണോ മുതലാളി അവന് ജോലി കൊടുത്തത്? പണമോ മറ്റോ കൊടുത്ത് അവരെയും വശപ്പെടുത്തി കാണും. മുതലാളിമാരല്ലേ, കാര്യം കാണാൻ വേണ്ടി എന്ത് ചെയ്യും? നമ്മുടെ കൂട്ടത്തിലുള്ളവരെ വഴിയാധാരമാക്കാൻ അവൻ എങ്ങനെ മനസ്സ് വന്നു? ഏതായാലും ഞാനൊന്ന് പോകാം. നിൽക്കണം ചേട്ടാ.
ഇതുകൂടെ ഇരിക്കട്ടെ. നമ്മുടെ വർഗത്തിൽപ്പെട്ട പാവപ്പെട്ട ഒരുത്തരെയെങ്കിലും അവൻ കുടിയിറക്കി വിട്ടാൽ ആ ദ്രോഹി പിന്നെ നമ്മളെ കാണാനിടയാകരുത്. അവനെ പെറ്റുവളർത്തിയ അമ്മയാണ് ഞാൻ. വേണ്ടി വന്നാൽ ആ ബന്ധം മുറിച്ചുകളയാനും എനിക്ക് അവകാശമുണ്ട്. ഈ കുടുംബമൊക്കെ മൂലാളിയുടെ സ്ഥലത്തല്ലേ നിൽക്കുന്നത്? അല്ല, ഇത് ഞങ്ങളുടെ വക സ്ഥലമാണ്. ഈ കുടുംബങ്ങൾക്ക് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് മൂലാളി പറയാറില്ലേ? പിന്നെ എന്തുകൊണ്ട് ഒഴിഞ്ഞു കൊടുക്കുന്നില്ല? ഞങ്ങൾക്ക് വേറെ കടപ്പാടുമില്ല, മുതലാളിക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അതൊന്നും മുതലാളിക്ക് അറിയണ്ട. മര്യാദയ്ക്ക് ഒഴിഞ്ഞു കൊടുക്കുന്നോ അതോ അനുസരിച്ചില്ലെങ്കിൽ അനുഭവം അറിയാമല്ലോ. ഞാൻ അവസാനമായി പറയുകയാണ്, ജീവനിൽ കൊതിയുണ്ടെങ്കിൽ നിങ്ങളിൽ ഒരു കുഞ്ഞുപോലും മുതലാളിയുടെ വാക്ക് കേട്ട് ഈ സ്ഥലത്ത് നിന്നും ഒഴിഞ്ഞു കൊടുക്കരുത്. മനസ്സിലായോ? ഈ ഭൂമി നിങ്ങളുടേതാണ്. ഈ കാട് പിടിച്ചടക്കിയ മുതലാളിയെ വേണം ഇവിടെ വന്ന് പൊടിയിറക്കാൻ. ഇതെന്താ ശിവൻകുട്ടി? മനസ്സിലായില്ലേ? നിങ്ങളുടെ മുതലോട് ചെന്ന് പറഞ്ഞേക്കിൽ ഞാൻ ഒരിക്കലും ഒരു കരിങ്കാലിയാവുകയില്ലെന്ന്, എന്റെ വർഗത്തെ ഒട്ടിക്കൊടുക്കുകയില്ലെന്ന്. ഇനി ഈ പ്രദേശം നിങ്ങൾ ആരെയെങ്കിലും കണ്ടുപോയാൽ കണ്ടോ പൊയ്ക്കൊള്ളിൽ. ശിവ, എനിക്കറിയാം കുഞ്ഞെ, നീ ഒരിക്കലും ഞങ്ങൾക്ക് ദ്രോഹം ചെയ്യില്ലെന്ന്. അമ്മാവ, എന്റെ ഭൂമി മറ്റുള്ളവർക്ക് വീഴ്ച കൊടുക്കാനാണോ നിനക്ക് ജോലി തന്നത്? പാവം കണ്ട കുടികൾ പൊളിച്ചെറിഞ്ഞ് കുടിയിറക്കാനാണോ എനിക്ക് ജോലി തന്നത്? ഈ മലം മുഴുവൻ എന്റേതാണ്. ആരെഴി തന്നു? അത് പണ്ട് പണ്ടേ സർക്കാർ ഞങ്ങൾക്ക് വലിച്ചു തന്നിട്ടുള്ളതാ. പണ്ട് പണ്ടേ ഈ കാട്ടിൽ ജനിച്ചു വളർന്നവർക്ക് ഒരു സെന്റ് ഭൂമിയെങ്കിലും വേണ്ടേ? ഇപ്പൊ കള്ളി വെളിച്ചത്തായി. ഇവനും ആ 10 സെന്റുകാരുടെ കൂട്ടത്തിൽപ്പെട്ടവനാ. കിടപ്പാടമില്ലാതെ വിഷമിക്കുന്നവരുവനാണ് ഞാനും. എന്റെ ഒരിഞ്ച് ഭൂമി ഞാൻ വിട്ടുതരികയില്ല. എന്നാൽ അധികമുള്ള ഞങ്ങൾ പിടിച്ചെടുക്കും. ഞാൻ ജീവനോടിരിക്കുമ്പോൾ അത് സാധ്യമല്ല. അങ്ങ് മരിച്ചാൽ ഈ കാണുന്ന ഭൂമി കൂടി കൊണ്ടുപോകുമോ? നിങ്ങളുടെ ആളുകളും കൊണ്ടുപോയില്ലല്ലോ. ഇല്ല, അവസാനം 6 അടി മണ്ണ് മാത്രമാണ് എനിക്കും നിങ്ങൾക്കും ആവശ്യം. എന്നാ ഈ 6 അടി മണ്ണ് ഇങ്ങടുത്തേച്ച് ബാക്കിയുള്ള മുഴുവൻ എഴുതി തന്നേക്കട്ടോ. വേറെ തോക്ക് സന്യാസിമാരിറങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ ഒരു കുടുംബത്തിന് മാത്രം 1000 ഏക്കർ ഭൂമി ആവശ്യമാണോ? ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്ത് നിന്നെ പോലെ പിടിച്ചു പറിക്കാൻ നടക്കുന്നവർക്ക് ദാനം കൊടുക്കാനുള്ളതല്ല. ദാനം വാങ്ങാൻ ഞങ്ങൾ തെണ്ടികളല്ല. ഭൂമി മനുഷ്യന്റെ പൊതുസ്വത്താണ്. ധൈര്യമുള്ളവർ ഞങ്ങളെ കുടിയിറക്കട്ടെ. നിന്നെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടിരിക്കുന്നു. എന്നെ എതിർത്തവരാരും ജീവിച്ചിട്ടില്ല എന്ന് ഓർമ്മിച്ചുള്ളൂ. എന്നെ എതിർത്തവരും ജയിച്ചിട്ടില്ലെന്ന് നിങ്ങളും ഓർമ്മിക്കണം. കള്ളനെ ആയിപ്പോയി നമ്മൾ താക്കോൽ ഏൽപ്പിച്ചത്. അവൻ എന്നെ വെല്ലുവിളിച്ചിട്ടാണ് പോയിട്ടുള്ളത്. തണ്ടയ്ക്ക് ജനിച്ചവൻ, തമ്പുരാനെ പോലെ തന്നെ ചങ്കൂറ്റമുള്ളവരും. അവന്റെ അമ്മാവനുണ്ടൊരു ജാമ്പവാൻ കണ്ണൻ, അവനാണ് അണ്ടർഗ്രൗണ്ടിൽ ഇരുന്നു കൊണ്ട് ഈ വിപ്ലവമെല്ലാം സംഘടിപ്പിക്കുന്നത്. ആരൊക്കെ എതിർത്താലും ഞാൻ തോൽക്കാൻ തീരുമാനിച്ചിട്ടില്ല. പക്ഷേ ജയിക്കുന്ന ലക്ഷണമില്ല. ഒന്നുകിൽ തമ്പുരാന്റെ തല, അല്ലെങ്കിൽ അവരുടെ ഭൂമി. അതാണ് അവരുടെ മുദ്രാവാക്യം. ഇന്ന് തന്നെ ഞാൻ മന്ത്രിക്ക് കമ്പിയടിക്കും. നമ്മുടെ മന്ത്രിമാരുണ്ടല്ലോ, പഴയ മന്ത്രിമാരെ. ഇപ്പൊ വീടുകളിൽ കുത്തിയിരുന്ന് രാമനാമം ജപിക്കുക. ഇപ്പോഴത്തെ മന്ത്രിമാരും സർക്കാരും പാവങ്ങൾ പറയുന്നതേ കേൾക്കും. അതുകൊണ്ട് ഞാൻ എല്ലുമുറിയെ തെണ്ണപ്പെട്ടുണ്ടാക്കിയ ഭൂമി അവർക്ക് വിട്ടുകൊടുക്കണമെന്ന്. സർക്കാർ ഭൂമി തമ്പുരാൻ കൈകയറിയെന്ന അവരുടെ പരാതി. അത് കോടതി തീരുമാനിക്കട്ടെ. ഭൂമികളെല്ലാം പൊതുസ്വത്താക്കണമെന്ന് നിയമം വരാൻ പോകുന്നുണ്ട്. ഞാൻ അതിനെ അടിമുടി എതിർക്കും. എന്റെ സ്വത്തിനും ജീവനും രക്ഷയില്ലാത്ത നാട് എനിക്ക് ആവശ്യമില്ല. കുച്ചുണ്ണി താണ്ടോ വല്ല സ്ഥലം മാറ്റം വന്നാൽ എന്നെ വിട്ടേച്ച് കടന്നു കളയരുത്. ദൈവമേ, ഈ കള്ളത്തരം എത്ര നാളത്തേക്ക് നീണ്ടു നിൽക്കും? ഏത് കള്ളത്തരം? അല്ല, നമ്മൾ കണ്ടുമുട്ടിയതും പ്രേമിച്ചതും ഈ പ്രേമിച്ചോണ്ടിരിക്കുന്നതും ഒക്കെ ഒരു കള്ളത്തരമല്ലേ? അപ്പൊ സാറിന് എന്നോട് സ്നേഹമില്ല? അതല്ല പറഞ്ഞത്, കല്യാണം കഴിയുന്നത് വരെ ഈ പ്രേമം എന്ന് പറയുന്നത് ഒളിച്ചു കളിയല്ലേ? ഇരിക്കും, ഞാൻ കാപ്പി കൊണ്ടുവരാം. അല്ല, അമ്മാവനോ? രാമേ, നല്ല ഉള്ള കാപ്പിയുടെ കൊണ്ട് ഒരു വിരുന്നുകാരൻ കൂടെ ഉണ്ട്. എണീക്കണം. നീ ആ ബർമ നാണപ്പനല്ലേ? കള്ളൻ ഇവൻ, നോക്കി തണ്ടി നടക്കുന്ന ഒരു റൗഡി. അത് സമ്മതിച്ചു. രാജമ്മേ, നിന്റെ അച്ഛനെ സൂക്ഷിക്കണം. തെണ്ടി നടക്കുന്ന ഒരു തൈക്കളവി മങ്കമ്മയുടെ പിന്നാലെ കൂടിയിരിക്കുകയാണ് കല്യാണം കഴിക്കാൻ. ഞാൻ നേരത്തെ രണ്ട് ഇടിയും കൊടുത്ത് അവിടുന്ന് അയച്ചതാ. ശക്തിമൂർത്തിയായ ഇങ്ങേർക്ക് പ്രേമിക്കാം, പൊട്ടിത്തെറിക്കുന്ന പ്രായത്തിരിക്കുന്ന എനിക്ക് പ്രേമിക്കാൻ വയ്യാണ്.
ഞാൻ ഇദ്ദേഹത്തെ ഒന്ന് വരട്ടി, ഇദ്ദേഹം എന്നെ ഒന്ന് വരട്ടി. അല്ലേ സാറേ? അതെ അതെ അതെ. അമ്മാവ ഇനിയെങ്കിലും എന്നെ പറ്റി സംശയം ഒന്നുമില്ലല്ലോ. ഇല്ല, സംശയിച്ചാൽ അമ്മാവന്റെ തലയിൽ ഇപ്പൊ അങ്കലാപ്പിലല്ലയോ. അപ്പൊ അമ്മാവ ഞാനും രാജമ്മയായിട്ട് ഒന്ന് ഒരു ഈവനിങ് വാക്കിന് പോവാണ്. വാ രാജമ്മ. അപ്പോഴേ ഇരുട്ടുന്നതിന് മുമ്പെങ്കിലും ഒന്ന് ഇങ്ങോട്ട് കൊണ്ട് ആക്കിക്കണേ. ഇനി എത്ര നാൾ നമ്മളിങ്ങനെ കഴിയും? പേടിക്കണ്ട, നമ്മളിങ്ങനെ ഒരു 100 വർഷം ജീവിക്കും. ഒരു പക്ഷേ പല്ല് കൊഴിഞ്ഞാൽ തന്നെയും കടന്ന് നമ്മളിങ്ങനെ മിഴുങ്ങി മിഴുങ്ങി തിന്നും. ഞാൻ അതല്ല പറഞ്ഞത്, ഞങ്ങൾ ഇവിടുന്ന് പോവുക. അതിനെന്താ, ഞാനും വരാം. എന്റെ അമ്മയുടെ സ്വഭാവം അറിയാമല്ലോ. ഓ, താടകാഭയങ്കരിയല്ലേ. സർക്കസ് കമ്പനിയിൽ വെച്ച് വിരണ്ടോടി ഒരു സിംഹത്തിന്റെ കഴുത്തിന് ഒറ്റ ഞെക്ക് ഞെക്കി ഇരുത്തിയവളാണ് എന്റെ അമ്മ. ആ അമ്മയുടെ മകളെയാണ് ഞാനിപ്പോ വരച്ച വരയിൽ നിർത്തിയിരിക്കുന്നത്, മനസ്സിലായോ? സമ്മതിച്ചു. ഞാനൊരു കാര്യം പറയട്ടെ. നിന്റെ അമ്മയുടെ കാര്യം ഒഴിച്ച് എന്ത് വേണോ പറഞ്ഞോളൂ. നിങ്ങൾക്ക് സർക്കസ് അറിയാമോ? അത് മാത്രം എനിക്കറിയില്ല. ഞങ്ങൾ പഠിപ്പിച്ച അമ്മയാണോ അതോ മകളാണോ? അമ്മ. അയ്യോ വേണ്ട, അന്ന് സിംഹത്തിന്റെ കഴുത്ത് പിടിച്ചണക്ക് എന്റെ കഴുത്ത് പിടിച്ചാൽ ഞാൻ പപ്പടമായി പോവും. എന്നാ മകളായാലോ? പരമസന്തോഷം, ശിഷ്യൻ എല്ലാ വേലയും ഭംഗിയായി പഠിക്കാം. എന്നിട്ട് നമുക്ക് ഒരു കൊച്ചു കമ്പനി തുടങ്ങാം. തുടങ്ങാം തുടങ്ങാം. നല്ല കമ്പനി. ഈ കമ്പനി വിളിക്കാൻ ഞാൻ അമ്മയെ വിളിക്കട്ടെ? ജംബു, ഒരു പുതിയ കമ്പനി തുടങ്ങിയാൽ എന്താന്ന് നിന്റെ ചേച്ചി ആലോചിക്കായിരുന്നു. ഫസ്റ്റ് ബാർവേലറിയാം? എനിക്കറിഞ്ഞൂടെ ജംബു. എന്റെ അമ്മ നല്ല ഫസ്റ്റ് ക്ലാസ് ബാർവേലക്കാരിയായിരുന്നു. എന്റെ അച്ഛൻ മരിച്ച ശേഷം പിന്നെ ബാറ് തൊട്ടത്തേ ഇല്ല എന്റെ അമ്മ. അപ്പൊ റാണിയുടെ അച്ഛൻ അങ്ങനെ റിംഗ് ആയിരുന്നു. റാണി ജനിച്ച ശേഷം മതിയാൻ ഒരു കടുവ പിടിച്ചു പോകുന്നു. അപ്പോ അമ്മയെ കല്യാണം കഴിച്ചവരെല്ലാം ഇപ്പൊ എല്ലാം സ്വർഗത്തിൽ നിന്ന് സർജത്ത് വേല കാണിക്കും. എല്ലാം ഞങ്ങളുടെ തലയിൽ. മകളെ കല്യാണം കഴിച്ചാലോ? അതിന് ചാവാന്ന് കയറി ആരെങ്കിലും വരണ്ടേ സാർ? എന്റെ കല്യാണക്കാരി നിന്നോട് ചോദിച്ചോ? നീ പറ പറഞ്ഞേ. ജംബു, റാണി കല്യാണം കഴിക്കുന്നവൻ രാജാവാകും. എന്നാൽ സാർ തന്നെ ആയിരിക്കും. എന്നിട്ട് വേണം ഒരു ഭയങ്കര സർക്കസ് കമ്പനി. 1000 ആന, 700 സിംഹം, 300 കടുവ, 500 പുലി, 51 കുരങ്ങ്, 1 മങ്കമ്മ, നിങ്ങൾ രണ്ടുപേര്. എന്താ, പഴവും പായസവും ഒക്കെ കിളിക്ക് മാത്രമേ കൊടുക്കുള്ളൂ? കൊടുത്താൽ ആ സ്നേഹം അതിന് കാണും. മനുഷ്യർ കൊടുത്താ മനുഷ്യനെ സ്നേഹിക്കും. എന്നാൽ നാളെ മുതൽ ചേട്ടന് തരാം. ഓ, എന്നാ ഇപ്പോ സ്നേഹിച്ചു തുടങ്ങാം. ഗൗരിക്ക് ഈ കിളി ഇഷ്ടമാണോ? ഇഷ്ടമായതൊക്കെ തരുമോ? തീർച്ചയായും. എങ്കിൽ എനിക്ക് ചേട്ടനെ വളരെ ഇഷ്ടമാണ്. എടുത്തോ, പക്ഷേ എന്നെ ഇതുപോലൊരു കൂരുണ്ടാക്കി അതിനകത്ത് പിടിച്ചടയ്ക്കണം. ഞാൻ ചോദിക്കുമ്പോഴൊക്കെ പാലും പഴവും തരണം. എന്താ? ഇവനെ അടയ്ക്കാൻ ഒരു സിംഹത്തിന്റെ കൂട് തന്നെ വേണം മോളെ. അമ്മേ, എന്നെ 1 മാസം ഏൽപ്പിച്ചാ ഈ സിംഹത്തിന് ആട്ടുംകുട്ടിയെ പോലെ പഞ്ചപാവമാക്കി അമ്മയെ ഞാൻ ഏൽപ്പിക്കാം. ഓ, എനിക്ക് സമ്മതമാ, നീ കൊണ് ടുപോയിക്കോ. എന്നാൽ തൽക്കാലം ഈ കിളിയെ കൊണ്ടുപോയി വളർത്തിയാട്ടെ, ഞാൻ പിന്നീട് വന്നേക്കാം. നല്ല സ്നേഹമുള്ള പെങ്കൊച്ചി. മിസ്റ്റർ ബാലൻ, പേടിച്ചു പോയല്ലേ? എന്താ ഇത്ര ഉറക്കം? ചുമ്മാതിരുന്ന് സ്വപ്നം കാണുകയായിരുന്നു. ആരാണ് സ്വപ്നത്തിൽ വന്ന ദേവത? ഇതാ എന്റെ മുമ്പിലിരിക്കുന്ന മുതലാളിയുടെ മകൾ. എന്തു വരം വേണം? ദയവ് ചെയ്തു വിടുന്നു പോയാൽ മതി. അതെന്താ, എന്നോട് അത്ര വെറുപ്പാണോ? അതുകൊണ്ടല്ല, മുതലാളി കണ്ടാൽ പിന്നെ നടക്കുന്നത് അറിയാമല്ലോ. എനിക്കിഷ്ടപ്പെട്ടവരോട് ഞാൻ സംസാരിക്കും. അതിനച്ഛനെന്താ? മകൾക്ക് ഇഷ്ടമുള്ളതെല്ലാം നടത്തുമോ? നിശ്ചയമായി. എല്ലാരും പറയും കാര്യത്തോടടുക്കുമ്പോ മുതലാളിയും മകളും ഒന്നു തന്നെ. എന്നെ അങ്ങനെ ധരിക്കരുത്. ആട്ടെ, കുഞ്ഞൊരു സാധാരണക്കാരനെ സ്നേഹിക്കുമോ? കല്യാണം കഴിക്കുമോ? ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും കല്യാണം കഴിക്കും. പക്ഷേ ആ ഇഷ്ടം ആളും തരവും നോക്കിയായിരിക്കും. ചെന്നായ ആട്ടുംകുട്ടിയെ കൂട്ടത്തിൽ ചേർക്കുമോ? സമ്മതിച്ചു. പക്ഷേ നിങ്ങൾക്ക് തന്റെ ഇടമായി നിൽക്കാമോ? ഞാൻ എവിടെ എപ്പോഴും തന്റെ ഇടമായി തന്നെ നിൽക്കും. എന്നാൽ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. എന്നെയും? അതെ, നിങ്ങളെ കല്യാണം കഴിക്കാനും തയ്യാറാണ്. പിന്നെന്താ നടന്നെന്ന് ആർക്കും അറിഞ്ഞൂടാ. ബർമയിലെ ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന ബംഗ്ലാവിന്റെ വരാന്തി ഞാൻ കിടന്ന് ഉറങ്ങായിരുന്നു. എന്റെ മുതലാളി സായിപ്പ് മോളിലൊക്കെ മട്ടുപ്പാവി. രാത്രി ആയപ്പം നാലഞ്ച് പിടി ഇംഗ്ലീഷിൽ ഒരു കരച്ചിലും. ഞാൻ ചെന്നപ്പോ ഉണ്ട് എന്റെ മുതലാളി സായിപ്പ് ചത്തു ഇറങ്ങുന്നത്. തിരിഞ്ഞു നോക്കി മൂന്നാഴ്ച കാലമാണ് വരെ തോക്കുമായിട്ട് നിന്നു
അപ്പോഴേ ഒരു സംശയം, ഈ ചത്ത് കിടന്ന സായിപ്പ് എങ്ങനെയാണ് എന്നിട്ട് സമ്മാനം തരുന്നത്? എടാ ബർമ്മ, പുഴു അടിക്കുന്നത് അതിന് വേണ്ടേ? അമ്മേ, എന്താ മോളെ? ചേട്ടൻ ഇതേവരെ വന്നില്ലല്ലോ, നേരെ ഒരുപാട് ഇരുട്ടിയല്ലോ, ഇതേവരെ ഇത്ര താമസിച്ചിട്ടില്ല. ആ, അവന് വല്ല ജോലിയും കാണും. ഏതായാലും ശിവ, നീ ഒന്ന് ചെന്ന് നോക്ക്. ബർമ്മ, നീയും വാ, നിന്റെ പുഴു കേട്ടോണ്ട് പോകുന്ന രസമാണ്. പിന്നെ ഇതിനിടയ്ക്ക് ബാലമ്മള ഇവിടെ വരുവാന്നല്ലേ, ഞങ്ങൾ അന്വേഷിച്ച് അങ്ങോട്ട് വരാൻ പറഞ്ഞു കേട്ടോ. നിനക്ക് അത്രയ്ക്ക് ധൈര്യമോ സിംഹത്തിന്റെ ഗുഹയിൽ കിടക്കാൻ? ഇപ്പൊ മനസ്സിലായോ സിംഹത്തിന്റെ ഗുഹയിൽ കിടക്കാൻ ധൈര്യമുണ്ടെന്ന്? വേണ്ടി വന്നാൽ ഈ സിംഹത്തിനെയും ഈ ഗുഹയിൽ ആദ്യങ്ങൾ കൂട്ടും. എന്റെ ഒരു ചെറുവിരൽ അനങ്ങിയാൽ മതി നിന്റെ ഒക്കെ ശവം വീഴാൻ. പക്ഷേ ആദ്യം വീഴുന്ന ശവം നിങ്ങളുടേതായിരിക്കും, അത് മറക്കരുത്. ഇത് കണ്ടോ, ഇതിന് സമാധാനം പറഞ്ഞില്ലെങ്കിൽ ഇതേ ശിക്ഷയായിരിക്കും നിങ്ങൾക്കും കിട്ടാൻ പോകുന്നത്. എന്റെ മകളെ പ്രേമിക്കാൻ അവനാളായോ? എന്റെ കുടുംബത്തിലെത്തി നോക്കാൻ അവൻ അർഹതയുണ്ടോ? തമ്മാടി, ബാലനെ പ്രേമിക്കാൻ നിങ്ങളുടെ മകൾക്ക് അർഹതയുണ്ടോ? അഹങ്കാരി, നീ ആരാ ചോദിക്കാൻ? അധികാരമുള്ളവർ. മുതലാളി, നിങ്ങളുടെ മകളെ ബാലിന് വിവാഹം ചെയ്തു കൊടുക്കുന്നത് എല്ലാവർക്കും നല്ലത്. എന്റെ മുഖത്ത് നോക്കിങ്ങനെ പറയാൻ ഈ നാട്ടിലെ ഒരു തെണ്ടിക്കും ധൈര്യം വന്നിട്ടില്ല. എന്നാൽ എനിക്ക് ധൈര്യമുണ്ട്. നിങ്ങളുടെ മകളെ ബാലൻ വിവാഹം കഴിക്കും, ഒന്നവന്റെ കുടുംബം ഞാൻ ചുടുകാടാക്കും. എന്നാൽ അത് തന്നെ നമുക്കൊന്ന് കാണാം. ഞങ്ങൾ ജീവനോടെ ഇരിക്കുകയാണെങ്കിൽ
ടൈഗർ തമ്പുരാന്റെ മകളെ ഈ ബാലൻ തന്നെ വിവാഹം കഴിക്കും. നാളെ കല്യാണത്തിന് കാണാം. നമസ്കാരം. നിന്റെ ചേച്ചിക്ക് വന്ന വിധി നിനക്കും വേണമെന്നാണോ? അങ്ങനെ വന്നാൽ അതിന് എതിർക്കാൻ എനിക്കും അറിയാം. തമ്പുരാനിയെ കൂട്ടിയിരിക്കുന്ന സ്വത്തുക്കൾ എല്ലാം മക്കൾക്ക് വേണ്ടിയാണ്. വേണ്ടി വന്നാൽ നിന്നെ ഈ ലോകത്ത് നിന്ന് യാത്രയയക്കും. പിന്നെ അച്ഛൻ മാത്രം ജീവിക്കുമോ? അങ്ങനെ അവിവേകം കാണിക്കരുത് കുഞ്ഞ്. അച്ഛൻ പറയുന്നത് എന്തും അനുസരിക്കണം. ശരിയും തെറ്റും എനിക്ക് പറയാം. ബേബി, നീ ആഗ്രഹിച്ചിട്ടുള്ള സകലതും തന്ന നിന്റെ അച്ഛനാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ക്ഷമിച്ചത്. എന്നാ ഈ പറയുന്നോടൊന്ന് കേട്ടാട്ടെ. തമ്പുരാൻ ഈ കൂട്ടിയിരിക്കുന്ന സ്വത്തുക്കൾ എല്ലാം കുഞ്ഞു ഒരുത്തിക്ക് വേണ്ടിട്ടല്ലേ? എനിക്കൊരു കാശിന് സ്വത്ത് വേണ്ട. സ്നേഹം എനിക്ക് ഇഷ്ടമല്ല. എനിക്കിഷ്ടമാണ്. ഇവിടെ ഈ വീടിന് വെളിയിൽ പോകാൻ പാടില്ല. ഇവളുടെ വിവാഹം ഉടൻ തന്നെ നടത്തണം. ഞാനത് തമ്പുരാനോട് പറയണമെന്ന് ഉദ്ദേശിച്ചിരിക്കേ. നമ്മുടെ ഇടുക്കിയിലെ ഒരു എഞ്ചിനീയർ പയ്യനുണ്ട്. 2000 രൂപ ശമ്പളമുണ്ട്. പയ്യനെ ഒന്ന് കാണണം. പക്ഷേ വടക്കേന്ത്യക്കാരനാ. ഏ, എന്നാ വേണ്ട. അതിന് യാതൊരു കുഴപ്പമില്ല. അവന്റെ അമ്മ മലയാളിയാ, അച്ഛൻ ഗുജറാത്തിയാണെന്ന് മാത്രമേ ഉള്ളൂ. ധാരാളം സ്വത്തുണ്ട്. എന്നാലും പക്ഷെ വേറൊരു കാര്യമുണ്ട്. നമ്മൾ ചെറുക്കനെ തിരയാൻ വേണ്ടി. ഓഹോ, ഇത്ര പെട്ടെന്ന് ഓടി പോകാനാണോ ഉടനെ ഇങ്ങോട്ട് വന്നത്? പിന്നെ എന്ത് കാര്യത്തിനാ? ചുമ്മാ ഒന്ന് കാണാൻ. ഇത്ര നാളും പിന്നെ ആരെയാ കണ്ടത്? കണ്ടിട്ടും കണ്ടിട്ടും കൊതി തീരുന്നില്ല റാണി. നിന്നെ ഇമവിട്ടാതെ ഇങ്ങനെ നോക്കി നിന്ന് നിന്റെ ഈ പൂ പോലുള്ള ശരീരം എന്റെ ദേഹത്തോട് ചേർത്ത് പിടിച്ച് ഈ പിഞ്ചു കൈകൊണ്ട് എന്റെ മുഖത്ത് തലകൂടിയാൽ അതിൽ നിന്നും കിട്ടുന്ന ആനന്ദത്തിൽ ഞാൻ എല്ലാം മറന്നു പോകുന്നു. അയ്യോ, ദേ മഴ പെയ്യുന്നല്ലോ. അയ്യോ, എന്തൊരു മഴ! എങ്ങനെ വീട്ടിൽ പോവും? ഈ മഴ തോരാതെ ഇങ്ങനെ 100 വർഷം നിൽക്കണം. അതെന്തിനാ? എനിക്കും എന്റെ റാണിക്കും ഇവിടെ ഇങ്ങനെ രഹസ്യമായി ഗുഹയിൽ കഴിയാമല്ലോ. എന്തിനെ സന്യസിക്കാനാണെങ്കിൽ ഞാനില്ല. റാണി എപ്പോഴും എന്റെ കൂടെ ഉണ്ടായിരിക്കും. സന്യസിക്കാനാണെങ്കിലും നമ്മൾ രണ്ടുപേരും ഒരുമിച്ച്, ജീവിക്കാനാണെങ്കിലും അതുപോലെ തന്നെ. അവിടെ പോയി ഈ നനൻ തുണിയൊക്കെ മാറ്റിക്കൊള്ളൂ. വേറെന്തെന്നുടുക്കാൻ? സന്യാസിനികൾ. സന്യാസിനികൾ നിർവാണമായിരിക്കണം. എനിക്കിപ്പൊ മനസ്സില്ല. ശരി, നാണമാകുന്നെങ്കിൽ ഇതാ ഈ പുതപ്പെടുത്തോളൂ. തുള്ളി
ഒരു കുടം തുള്ളും മലർത്തടം തൂവിത്തുളുമ്പുന്നത്തേന് തുള്ളിക്കൊരു കുടം തുള്ളും മലർത്തടം തൂവിത്തുളുമ്പുന്ന തേൻകുടം വിണ്ണിൽ വസന്തമാടും മണ്ണിൽ മനോഹരി നിന്നെഞ്ചിൽ വിതുമ്പിടുന്നു യൗവനം വരൂ വരൂ പനിനീരു തരൂ കുളിർമാല തരൂ കണ്ണിൽ മയക്കമോ മാറിൽ കലക്കമോ കാറ്റിൽ വിറയ്ക്കുന്ന പൂനീ കണ്ണിൽ മയക്കമോ മാറിൽ കലക്കമോ കാറ്റിൽ വിറയ്ക്കുന്ന പൂനീ മണ്ണിൽ നനഞ്ഞു നിൽക്കും നിന്നിൽ മനോഹരി എന്നുള്ളിൽ ഉണർന്നിടുന്നു മന്മഥൻ വരൂ വരൂ പനിനീരു തരൂ കുളിർമാല തരൂ വരൂ വരൂ ഹൃദയം പകരൂ മധുരം നുകരൂ വരൂ വരൂ പനിനീരു തരൂ കുളിർമാല തരൂ നിന്നെ വളർത്തി ഈ പ്രായം വരെ ആക്കാൻ വേണ്ടി നിന്റെ അമ്മ എന്തെല്ലാം കഷ്ടപ്പാടുകൾ സഹിച്ചത് നിനക്കറിയാം. എന്തെല്ലാം ചീത്ത പേരുകൾ കേട്ടു, എന്റെ മാനം വരെ ഞാൻ വിറ്റു. നീയെങ്കിലും ആ ചീത്ത പേര് കേൾക്കരുന്ന് മാത്രമേ ഈ അമ്മയ്ക്ക്. അമ്മ, സത്യത്തിൽ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല അമ്മേ. നിന്റെ ദൃഷ്ടിക്കത് തെറ്റല്ലായിരിക്കും മോനെ. ഇതുപോലെ നിന്റെ അച്ഛൻ ഒരു തെറ്റ് ചെയ്തതിന്റെ ഫലമാണ് ഇന്ന് നിന്റെ അമ്മ കണ്ണീർ കുടിക്കുന്നത്. അച്ഛൻ ചെയ്ത തെറ്റ് ഞാൻ ഒരിക്കലും ചെയ്യില്ല. നീയും ആ അച്ഛന്റെ രക്തമല്ലേ മോനെ.
എന്തെല്ലാം പാവം ചെയ്താലും ഒരു പെണ്ണിന്റെ ജീവിതം മാത്രം കണ്ണീരാക്കരുത്. അമ്മയുടെ പേരിൽ ഞാൻ സത്യം ചെയ്ത് പറയുകയാണ്, ഞാൻ അവളെ നശിപ്പിച്ചിട്ടില്ല. അത് കേട്ടാൽ മതി കുഞ്ഞെ. നിനക്ക് അവളെ കല്യാണം കഴിക്കാൻ ആഗ്രഹമാണെങ്കിൽ അമ്മാവനോട് പറ. അമ്മാവനോട് ഞാൻ ഇതെങ്ങനെ പറയും അമ്മേ? ന്യായമായ ഏത് കാര്യങ്ങളും എന്നോട് പറയാം. യുവാ, നിനക്ക് അവൾ അത്രയ്ക്ക് ഇഷ്ടമാണോ എങ്കിൽ നിങ്ങളുടെ കല്യാണം മുറ പോലെ ഞാൻ നടത്തും. യാതൊരു ആർഭാടവും ഇല്ലാതെ വിവാഹം നടത്താനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് മതി, എന്തിനാണ് അനാവശ്യം? ഞങ്ങളും പ്രത്യേകമായി ആരെയും ക്ഷണിക്കാൻ തീരുമാനിച്ചിട്ടില്ല. എങ്കിൽ ഞങ്ങളും ആരെയും ക്ഷണിക്കുന്നില്ല. വിവാഹം കഴിഞ്ഞ് ഇംഗ്ലണ്ടിൽ പോയി മധുവിധു ആഘോഷിച്ച് മടങ്ങി വന്ന മെസ്സ് നമുക്കൊരു ഗംഭീര സ്വീകരണം പറ്റിയത്. അപ്പോ ഞായറാഴ്ച രാത്രി വിവാഹം. ഓക്കെ, താങ്ക് യു. വിവാഹമൊക്കെ നമ്മൾ തീരുമാനിച്ചു, പക്ഷേ ബേബിക്കുഞ്ഞ് സമ്മതിക്കുമെന്ന് എനിക്ക് സംശയമാണ്. ഇതാ ഈ കത്ത് ബാലന്റെ കയ്യിൽ കൊടുക്കണം. കുഞ്ഞൊന്നുകൊണ്ട് വിഷമിക്കണ്ട, എല്ലാം ഞാൻ ഏറ്റു. പിന്നെ അച്ഛൻ വേണ്ടാൽ നിന്നെ കുന്നുകളെയും സൂക്ഷിച്ചു പോണേ. ഇയർ ബാലൻ, ഞായറാഴ്ച എന്റെ കല്യാണമാണ്. എങ്ങനെയെങ്കിലും ബാലൻ എന്നെ രക്ഷിക്കണം, എങ്കിൽ പിന്നെ ഒരിക്കലും ബാലൻ എന്നെ കാണുകയില്ല. സ്വന്തം ബേബി നീ ബാലനെ കൊല്ലും. എന്റെ അനിയത്തെ സ്നേഹിച്ചവനെയും നീ കൊല്ലും. അന്ന് നിന്നെ ഞാൻ കൊല്ലും. കൊല്ലും. കല്യാണം കഴിയുന്നതുവരെ ഇവളെ വെളിയിൽ വിടരുത്. ശേഖരം, നമ്മുടെ പയ്യന് പെണ്ണിനെ വളരെ പിടിച്ചു. ആ പിന്നെ ഉള്ളത് തുറന്നു പറയാമല്ലോ, ഞാൻ പണത്തിനെ ഉദ്ദേശിച്ചല്ല ഈ കല്യാണം ഉറപ്പിക്കാൻ വന്നത്. പണത്തിലാശ ഞങ്ങൾക്കും ഇല്ല. ഒരു രൂപ കൊടുത്ത് ലോട്ടറി ടിക്കറ്റ് വാങ്ങിച്ചാ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ 100,000 രൂപ കിട്ടും. പക്ഷെ ആ പണം ഞങ്ങൾക്ക് വേണ്ട. ബാലന്റെ ഒരേ ഒരു സഹോദരിയാണ് ഗൗരി. അവന്റെ എല്ലാ സമ്പാദ്യവും അവൾക്കുള്ളതാണ്. ഈ പണമുള്ളവന് സ്വൈരമായിട്ട് ഒന്ന് കിടന്ന് ഉറങ്ങാൻ പോലും വയ്യാതായി. നേരം മുഴുത് കണ്ണാടി നോക്കുമ്പോ തല കാണത്തില്ല. ഇനിയുള്ള കാലം കൂടുതൽ പണം സമ്പാദിച്ച് കൂട്ടാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോ കല്യാണ കാര്യം എങ്ങനെ തീരുമാനിക്കാം? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വേണ്ടത് പെണ്ണിന്റെ സ്വഭാവം നന്നായിരിക്കണം, മാനമായിട്ട് ജീവിച്ച കുടുംബമായിരിക്കണം. പ്രസ്തുതി പറയുകയല്ല, ഇത്ര അടക്കവും ഒതുക്കവും ഉള്ള ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ ഗൗരിക്കുട്ടിയാണ് ഇത്. അങ്ങോട്ട് നോക്കട്ടെ, ആ ഉമ്മറപ്പൊടിയുടെ അപ്പുറത്ത് കടന്നിട്ടില്ല. അങ്ങനത്തെ ഒരു പെൺകുട്ടിയാണ് എനിക്ക് ആവശ്യം. എന്നാൽ അടുത്ത മുഹൂർത്തത്തിൽ തന്നെ നമുക്ക് കല്യാണം നടത്താം. അങ്ങനെ ആവട്ടെ. ഇപ്പോഴത്തെ പെൺപിള്ളേര് റെസ്റ്റോറന്റ്, സിനിമാ തിയേറ്റർ, ബീച്ച്, മിഡ് പാർലർ, ഡ്രൈവിന് അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി എന്തൊക്കെ ബർമാവേലകളെ കാണിക്കുന്നത് അറിയാവോ? അവിടെ പുട്ടാളുകൾ. നിങ്ങളെ ഞാൻ എവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. എന്തോ തുണിയോ മറ്റോ വിറ്റോണ്ട് നടക്കേ. അയ്യോ, അത് ഞാനല്ല, എന്റെ അച്ഛൻ. അല്പ പെസകായിരുന്നു. ഒരു പക്ഷേ ഈ മലയിലെങ്ങാനും വന്ന് ക്യാമ്പ് അടിച്ചതിന്റെ ചില്ലാനായിരിക്കും ആ തുണി കച്ചവടക്കാരൻ. രസികനാണല്ലോ. ആ പിന്നെ നിങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് വേണം ഈ കല്യാണം ഭംഗിയായി നടത്തിത്തരാം. നടത്തിത്തരാനോ? പൊടി പിടിക്കണ്ടേ? കോട്ട് സൂട്ട് പാവാട തുണി. അതെന്താ? അല്ലല്ല, നല്ല തുണികളും കോട്ടും സൂട്ടും പാവാടയും തുണിയൊക്കെ അന്നത്തെ അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ. അങ്ങനെ എന്താ മോളെ, നിനക്ക് പയ്യനെ പിടിച്ചില്ലേ? എനിക്കിപ്പ കല്യാണം വേണ്ടമ്മേ. മോളെ, നമ്മളെ തേടി വന്ന ഭാഗ്യമാണ്. വിധിയുണ്ടെങ്കിൽ ഇതിലും വലിയ ഭാഗ്യം എനിക്ക് വരും. നമ്മുടെ നിലയും നമ്മൾ ആലോചിക്കണം. നിലമറന്നൊന്നും ഞാൻ ആശിച്ചിട്ടില്ല. എന്തു പറഞ്ഞാലും എനിക്ക് ഈ കല്യാണം ഇഷ്ടമില്ലമ്മേ. ഇനി താമസിപ്പിക്കാതെ എത്രയും വേഗം ഈ കല്യാണം അങ്ങ് നടത്തുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. പിന്നെ ഗൗരിക്ക് എന്തോ അത്ര തൃപ്തി തോന്നുന്നില്ല. ആര് പറഞ്ഞു അവൾക്ക് പിടിച്ചില്ലെന്ന്? ഈ വക കാര്യങ്ങളിലൊന്നും നമ്മൾ നിർബന്ധിക്കണ്ട. അവക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. നല്ലൊരു കല്യാണം അവൾക്ക് പിടിച്ചില്ലേ? അധിക പ്രസംഗം, ഞാനൊന്ന് ചോദിക്കട്ടെ. ഈ കാര്യത്തിനൊക്കെ മൂക്കിൽ ദേഷ്യം വെച്ചുകൊണ്ട് നടക്കരുത്. ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കേ. അതാണ് നല്ലത്. ഈ വക കാര്യങ്ങൾക്കൊക്കെ പെണ്ണുങ്ങൾ ആദ്യം ചില തടസ്സങ്ങൾ പറയും,
അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുമ്പോ അവരങ്ങ് സമ്മതിക്കുകയും ചെയ്യും. ശിവ, നീ അങ്ങ് അകത്തോട്ട് ചെന്നെ. ഗൗരി, നിനക്ക് ഈ കല്യാണം വേണ്ടെന്ന് പറഞ്ഞു. അതെ. കാരണം? ഒന്നുമില്ല. ആ കാരണമൊന്നുമില്ലെങ്കിൽ പിന്നെ സമ്മതിച്ചാൽ എന്താ? ചേട്ടൻ മനസ്സോടെ പറയുന്നതാണോ? തീർച്ചയായും. നിന്റെ ഈ കല്യാണം എത്രയും വേഗം നടന്നു കാണാൻ മറ്റാരേക്കാളും എനിക്കാണ് ആഗ്രഹം. ആഗ്രഹങ്ങളെല്ലാം നടന്നിരുന്നെങ്കിൽ എന്ത് സന്തോഷമായിരുന്നേനെ. പേടിക്കേണ്ട, ഇത് നടക്കും, ഞങ്ങൾ നടത്തും. അപ്പോൾ ചേട്ടന്റെ കല്യാണം? ഓഹോ, എന്റെ കല്യാണക്കാര്യം അറിഞ്ഞിട്ട് സമ്മതിക്കാമെന്നും. അത് പതുക്കെ നടക്കട്ടെ. എങ്കിൽ അതുവരെ ഞാൻ കാത്തിരിക്കാം. പാടില്ല, വന്ന സന്ദർഭം വിടരുത്. ആളുകൾ ഒന്നും രണ്ടും പറയാൻ കാത്തിരിക്കുകയാണ്. എത്രയും വേഗം നിന്റെ കല്യാണം നടന്നാൽ നിന്റെ ചേട്ടന്റെ മനസ്സിന് സമാധാനം കിട്ടും. ശരി, നിങ്ങളുടെയൊക്കെ ഇഷ്ടം. എനിക്കറിയാം ഞാൻ പറഞ്ഞാൽ നീ സമ്മതിക്കുമെന്ന്. ബാലാ, എല്ലാം റെഡി. ബേബി, നീ എവിടെ പോകുന്നു? എവിടെയെങ്കിലും
അനിയത്തി, എന്റെ ഈനല്ല നിനക്കും മരണം. പോകുന്നു, അല്ലെങ്കിൽ ആ കാലം നിന്നെയും കുറിഞ്ഞു കൊടുക്കും. മരിച്ചാലും ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കയില്ല. ഇതുപോലെ പറഞ്ഞത് കൊണ്ടാണ് കുഞ്ഞെ എന്റെ കൺമുൻപിൽ വെച്ച് ഞാൻ സ്നേഹിച്ചവനെ നിന്റെ അച്ഛൻ പഠിപ്പിച്ചു കൊന്നത്. നീയും ക്രാന്തിയായി ഇങ്ങനെ കഴിയണം. വേണ്ട നീത്തി, വേണ്ട. അങ്ങനെ വന്നാൽ ചേച്ചിക്ക് ഞാൻ എന്തൊരു കൂട്ടായിരിക്കുമല്ലോ. വേണ്ട, എന്റെ അനിയത്തിയെങ്കിലും സന്തോഷമായി ജീവിക്കണം. നിന്റെ ബാലനെ ചേച്ചി വിളിച്ചുകൊണ്ടുവരാം. അച്ഛൻ അറിഞ്ഞാൽ ചേച്ചിയെ കൊന്നുകളയും. എന്നെ കൊല്ലാനുള്ള ധൈര്യം ഇനിയും നിന്റെ അച്ഛനില്ല അനിയത്തി. നിനക്കെന്നെ ഒന്ന് തുറന്നുവിടാം. താക്കോൽ നിന്റെ അച്ഛന്റെ കയ്യിലാണ്. ചേച്ചി, എനിക്ക് വേണ്ടി, നിനക്ക് വേണ്ടി ഞാനും എനിക്ക് വേണ്ടിയും മാത്രമേ ഈ ലോകത്തിലുള്ളൂ. നീയോ? നീ എന്തിനോടെ വന്നു? മോളെ, ഇവിടെ ഇരിക്കേ, കാര്യം പറ. അച്ഛ, എനിക്ക് മാപ്പ് തരണം. ഞാൻ അച്ഛന്റെ മനസ്സിനെ വേദനിപ്പിച്ചു. മോളെ, അച്ഛൻ പറയുന്നതെല്ലാം നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് ഓർത്താൽ മതി. ഞാൻ അച്ഛൻ പറയുന്നത് കേൾക്കാം. ഈ കല്യാണത്തിന് എനിക്ക് സമ്മതമാണ്. ബേബി, നീ എന്റെ മോളാണ്. അച്ഛന്റെ മനസ്സിന് ഇപ്പൊ സന്തോഷമായി. ഇനി മോള് പോയി കിടന്നുറങ്ങ. നീ പോയി കിടന്നുറങ്ങ. ണമെന്നുണ്ടെങ്കിൽ ഉടനെ വരണം. ഇല്ലെങ്കിൽ ബാലന് എന്നെ ഒരിക്കലും കാണാൻ സാധ്യമല്ല. സ്വന്തം ബേബി. എല്ലാം കുഞ്ഞിന്റെ ഇഷ്ടം പോലെ നടക്കും. സന്തോഷമായിരിക്കും. Thank you.
തമ്പുരാനെ ചതിച്ചു, ആ ദ്രോഹികൾ നമ്മൾ പറ്റിച്ചു. ഇതാണ് നമ്മൾ വരുന്ന ശാന്താറാം. കത്ത് ധൈര്യമോ? ഏതായാലും നമുക്ക് ഈ നാട്ടിലെ പുറത്ത് ഇന്ന തുട മതി. എടാ ജമ്പു, നീ കൂടാരെല്ലാം മുടിച്ചെടുക്കും. നീ എന്താ മിഴുകത്തെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? ഞാൻ വരുന്നില്ലമ്മേ. നീ പിന്നെ ശിവന്റെ കൂടെ പോകാൻ പോന്നു. അതാ അമ്മച്ചി നല്ലത്, നമുക്ക് ആ ചേട്ടനെ ബാറി വില പഠിപ്പിക്കാം. നിന്നെ അവൻ നാലിനടെ മുമ്പ് വെച്ച് കല്യാണം കഴിക്കുമോ? തീർച്ചയായും. നിനക്കവൻ ചെലവിലുണ്ടെന്ന് നിന്നെ അവന്റെ കൂടെ താമസിപ്പിക്കുമോന്ന് സംശയമുണ്ടെങ്കിൽ അമ്മ തന്നെ ഒന്ന് ചോദിക്കണം. ശരി, എന്നാലും അത് അറിഞ്ഞിട്ട് തന്നെ മറ്റു കാര്യം. നീ വാ. ഒരു വിവരവുമില്ല. പത്മയുടെ വല്ല വിവരം അറിഞ്ഞോ? ഇല്ല. തലയ്ക്ക് സ്ഥിരമില്ലാത്തവരാണ്. ആരുടെയെങ്കിലും കയ്യിൽ അകപ്പെട്ടു പോയാൽ നമ്മുടെ കാര്യം അവതാളത്തിലാണ്. നമ്മുടെ എല്ലാ ആളുകളെയും ഒന്നുകൂടി അന്വേഷിക്കാൻ വേണ്ടി അയക്കണം. എന്റെ സംശയം മുഴുവൻ ആ കുടിലുള്ളവർ തട്ടിക്കൊണ്ടുപോയതാണെന്നാണ്. ആ കുടിലുള്ള ഒരുത്തനെയല്ലേ പണ്ട് പത്മയെ സ്നേഹിച്ചു എന്ന കാരണത്താൽ തമ്പുരാൻ വെടിവെച്ചു വന്നു. എന്നോട് പകരം വീട്ടാനാണോ? തമ്പുരാൻ, ഇത് നല്ല സന്ദർഭമാണ്. ഈ രാത്രിയിൽ ആ കുടിലുള്ള എല്ലാവരും ബാലന്റെ സഹോദരിയുടെ വിവാഹത്തിന് വേണ്ടി പോയി കാണും. അവിടെ ആരും കാണുകയില്ല. അതെ. വരൂ. എന്താണ്, എന്തുണ്ടായി? രണ്ട സായിപ്പുമാരെ ഹോട്ടലിൽ കൊണ്ടുപോയ പെണ്ണിനെ എന്റെ വീട്ടിൽ വേണ്ട. മര്യാദകൾ പറയരുത്. ശിവ, വല്ല അസൂയക്കാരും പറയുന്നത് കേട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മാനക്കേട് ഉണ്ടാക്കി വയ്ക്കരുത്. മാനക്കേട് ഉണ്ടാക്കിയ ഒരു പെണ്ണിനെ നിങ്ങളുടെ കൂടെ കല്യാണം കഴിക്കുമോ? ഇതിലൊരു സത്യവുമില്ല. വേറെ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാം, പക്ഷേ ഈ കല്യാണം മാത്രം മുടക്കരുത്. കഴിഞ്ഞത് കഴിഞ്ഞു, രണ്ട് കൂട്ടർക്കും പരാതി വേണ്ട. ശരിക്ക് ശരി അറിയാതെ ഒരു 5000 രൂപ തന്നാൽ ഞങ്ങൾ ഈ കല്യാണം നടത്താം. എന്താ ചേട്ടാ സമ്മതിച്ചു? ഞങ്ങളും ഒരു മനുഷ്യത്വം കാണിക്കണമല്ലോ. ഇപ്പോഴെന്റെ ഈ പണമില്ല, ഈ വീടും പറമ്പും ഇന്ന് തന്നെ നിങ്ങളുടെ പേർക്ക് ഞാൻ എഴുതിത്തരാം. ശരി, നമ്മൾ കാരണം ഈ കർമ്മം മുടങ്ങണ്ട. രാഘവ, താലി കെട്ടിക്കോളൂ. വേണ്ട, ഈ പണക്കുതിയന്മാരുമായുള്ള ബന്ധം നമുക്ക് വേണ്ട. അതൊന്നും സാരമില്ല. ഈ വിവാഹം നടന്നില്ലെങ്കിൽ പിന്നെ എനിക്ക് ജീവിക്കാൻ ഒക്കുമോ? അതിനുവേണ്ടി വിവാഹം ഒരു കച്ചവടമാക്കി മാറ്റാൻ 5000 രൂപ കിട്ടിയാൽ മാനക്കേട് സഹിക്കാം. ഇവരെ കുറിച്ച് എങ്ങനെ ഈ പെൺകുട്ടി ആയിരിക്കും? ചുമ്മാ അല്ല ചോദിച്ചത്, കാര്യമുണ്ടായിട്ടാ. ഒരു ചില്ലിക്കാശ് തരില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ കല്യാണം നടത്താൻ? എന്നാലേ ഈ വിഴുപ്പ് നോക്കാൻ വേറെ ആരെയും ശിവ, നീ ചെയ്തത് ഒരിക്കലും ശരിയല്ല. അമ്മയുടെ പാട്ടിന് പോകട്ടെ. ഈ ഏപ്പാടിന്റെ മകനെ ഉള്ളൂ നിന്റെ പെങ്ങൾക്ക് ലോകത്ത്. ഇതിൽ ഭേദം എന്നെ എന്റെ പെങ്ങളെയും കൊന്നേക്ക്. ബാല, നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ ചെയ്യുന്നത്. എന്റെ നന്മയ്ക്കോ? നാളെ എന്റെ പെങ്ങളുടെ ഗതിയുണ്ട്. ജീവിതകാലത്ത് അവൾക്ക് ഇനി ഒരു ഭർത്താവിനെ കിട്ടുമോ? ബാല, നീ സമാധാനപ്പെടൂ. ഇതിനേക്കാൾ അന്തസ്സുള്ള ഭർത്താവിനെ ഞാൻ കൊണ്ടുവരും. ഈ മുഹൂർത്തം പോയാൽ, ഈ സന്ദർഭം നഷ്ടപ്പെട്ടാൽ പിന്നെ എന്റെ പെങ്ങൾ മാനക്കേടും സഹിച്ച് നിത്യകന്യകയായിട്ട് കഴിയേണ്ടി വരും. നീയാണ് ഇതിനൊക്കെ കാരണക്കാരൻ. നീയാണ് എന്റെ അരിയറ്റിയുടെ ജീവിതം നശിപ്പിച്ചത്. ബാല, ബാല, ഞാൻ നീ ഒന്നും പറയണ്ട. ബാലൻ പറഞ്ഞത് ശരിയാണ്. നിനക്ക് മുൻകോപം അല്പം കൂടിപ്പോയി. ഓഹോ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ലല്ലേ. എല്ലാവർക്കും ഇപ്പൊ ഞാനാണ് കുറ്റക്കാരൻ. ശരി ബാല, ഈ മുഹൂർത്തത്തിൽ തന്നെ നിന്റെ പെങ്ങളുടെ കല്യാണം നടത്തണം. പയ്യനെ ഞാൻ കൊണ്ടുവരാം. ബാല,
അവന്റെ മനപ്രയാസം കൊണ്ട് അവൻ പറഞ്ഞു പോയതാണ്. അവരുടെ കാല് പിടിച്ചെങ്കിലും പയ്യനെ ശിവൻ കൊണ്ടുവരും. കരയാതെ മോളെ, ദൈവം നമ്മളെ കൈവിടിയില്ല. ശിവൻ എങ്ങനെയെങ്കിലും ഈ കല്യാണം നടത്തും. ആരും വിഷമിക്കണ്ട, കല്യാണം ഇപ്പൊ നടക്കും. ദേവചർക്കം വന്നു കഴിഞ്ഞു. നീയാണോ ജനദ്രോഹിയായ മുതലാളി, പാവങ്ങളുടെ കിടപ്പാടം പിടിച്ചുമറിച്ച കാട്ടുരാജാവ്? ദ്രോഹി, ഞങ്ങളുടെ കുടിലുകൾ തീവച്ച് നശിപ്പിച്ച് ഞങ്ങൾ വഴിയാധാരമാക്കി നിന്നെ ഞങ്ങൾ വെറുതെ വിടുകയില്ല. എന്നെ എതിർക്കാൻ ഒരുത്തിന് ഇതേവരെ എത്തിയിട്ടില്ല. നിന്നെയും നിന്റെ വർഗത്തെയും നാമാവശേഷമാക്കാൻ ഞാൻ മാത്രം മതി. നീയോ? ഞാൻ പല വർഷങ്ങൾ കൊണ്ട് അന്വേഷിച്ച് നടക്കുന്ന കൊലപാതകി. ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ആലോചിച്ച് സംസാരിക്കും. നിന്റെ ജീവന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുവനുണ്ട്. നിന്റെ കടുങ്കൈക്ക് പകരം ചോദിക്കാൻ 24 വർഷങ്ങളായി കാത്തിരിക്കുന്ന ഒരു അക്രമിയുണ്ട്. നിന്റെ കൊലപാതകത്തിനും ജീവിപ്പിനും അവൻ തന്നെ നിന്നോട് പകരം ചോദിക്കണം. അവനെ കൊണ്ട് തന്നെ ഞാൻ പകരം ചോദിപ്പിക്കും. അവനെ തിരിച്ചറിഞ്ഞു സാൻഡോ. ഇനി അവൻ വീട് കാണരുത്. മുതലാളിയുടെ ആൾക്കാര് എന്നെ വെടിവെച്ച് കുഞ്ഞ് മുതലാളിയോ ആദ്രോഹിയോ? ശിവ അമ്മ, ശിവ അമ്മ, വള്ളി, ഞാൻ കണ്ടു വള്ളി. അച്ഛന്
എന്റെ അമ്മ അവനെ കൊന്നവനോട് ഞാൻ പകരം ചോദിക്കും, ഞാൻ പകരം ചോദിക്കും. ഈ ഓരോ തുള്ളി ചോരയ്ക്കും ഞങ്ങൾ പകരം ചോദിക്കും. ഓരോ തീവടിയുണ്ടയ്ക്കും പകരം നമ്മൾ ചോദിക്കും. ഓരോ തീവടി ഉണ്ടയ്ക്കും പകരം നമ്മൾ ചോദിക്കും, പകരം നമ്മൾ ചോദിക്കും, പകരം നമ്മൾ ചോദിക്കും, പകരം നമ്മൾ ചോദിക്കും. ഓരോ തീവടി ഉണ്ടയ്ക്കും പകരം നമ്മൾ ചോദിക്കും, പകരം നമ്മൾ ചോദിക്കും, പകരം നമ്മൾ ചോദിക്കും, പകരം നമ്മൾ ചോദിക്കും. പുത്തൻ തലമുറ ഉണരുകയാ നിങ്ങൾ രണ്ടു വഴിക്കും കൂടി ഞങ്ങൾ നാലഞ്ചു പേർ അകത്തു പോകും. ആ കൊലപാതകം എവിടെ? എന്റെ അമ്മാവനെ കൊന്ന രാക്ഷസന് എവിടെ? ഈ കൊലപാതകത്തിന് ഞങ്ങൾ പകരം ചോദിക്കും. ഈ മനുഷ്യക്കുറിക്ക് സമാധാനം പറ, അല്ലെങ്കിൽ ഇവരാക്കും. Thank you.
മഹാഭാവി, ദ്രോഹി, നിന്റെ കൈകൊണ്ട് തന്നെ നിന്റെ മകനെയും നീ കൊന്നു. മകനോ? അമ്മേ, ഞാൻ ആ കുളപാതിയുടെ മകനോ? അതെ മോനെ, നിന്റെ അമ്മയെ ചതിച്ച ദ്രോഹി, എന്റെ അച്ഛനെ കൊലപ്പെടുത്തിയ കാതകൻ. എത്ര കാലമായി നിന്നെ ഒരു നോക്ക് കാണാൻ കാത്ത് കാത്തിരുന്ന, നിന്റെ രക്തത്തിൽ പിറന്ന എന്റെ ഒരേ ഒരു കുഞ്ഞിനെ നീ കുരുതി കഴിച്ചല്ലോ മോനെ, എന്റെ പൊന്നു മോനെ. അങ്ങനെ ആരുണ്ട് മോനെ? എന്നെ വേഗം വീട്ടിലേക്ക് കൊണ്ടുപോകും. വീട്ടിലേക്ക് കൊണ്ടുപോകൂ. മകനാണെന്ന് ഞാൻ അറിഞ്ഞില്ല വള്ളി. ഇത്ര സന്ദേഹമുള്ളൊരു മകൻ എനിക്കുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവരെ രാജകുമാരനെ പോലെ വളർത്തുമായിരുന്നു. ഞാൻ ചെയ്ത പാപങ്ങൾക്ക് ദൈവം എനിക്ക് തന്ന ശിക്ഷയാണിത്. എനിക്ക് ജീവിതം മതിയായി വള്ളി. നീയും എന്റെ മകനും എനിക്ക് മാപ്പ് തന്നാൽ മതി, എനിക്ക് തൃപ്തിയായി. ആ മുഖമൊന്ന് കാണാൻ, ആ ശബ്ദമൊന്ന് കേൾക്കാൻ ഞാനും എന്റെ അമ്മയും എത്ര നാൾ കാത്തിരിക്കുകയായിരുന്നു. ഇന്നോളം ഞാൻ കണ്ട ഈ ലോകത്തിൽ എനിക്ക് എന്റെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ആദ്യമായും അവസാനമായും ഞാൻ അച്ഛാ എന്നൊന്ന് വിളിച്ചോട്ടെ. എല്ലാവരെയും കൊന്ന്, ഒടുവിൽ സ്വന്തം മകനെയും കൊന്നു. ചേട്ടൻ എന്നെ അറിയും. ചേട്ടൻ അറിയാത്ത ഒരനിയത്തിയാണ് ഞാൻ. ഞാനും ചേട്ടന്റെ കൂടെ വരും. ഇവിടെ വെച്ച് ചേട്ടൻ എന്നോട് മിണ്ടിയില്ല. അവിടെ വരുമ്പോഴെങ്കിലും ചേട്ടൻ എന്നെ ഓർമ്മിക്കണം. ചേട്ടൻ, എന്നെപ്പോലെ മറ്റുള്ളവരും മനുഷ്യരല്ലെന്ന് കരുതിയത് കൊണ്ടാണ് എനിക്ക് ഇത്രയും അനുഭവങ്ങൾ കിട്ടിയത്. വള്ളി, എന്റെ മകൻ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ പുണ്യസ്ഥലവും നിങ്ങൾക്ക് താമസിക്കാൻ ഒരു വീടും മാത്രം എനിക്കിന് മതി. ബാക്കിയുള്ള എന്റെ ഭൂമിയെല്ലാം കിടപ്പാടമില്ലാത്ത ഇവിടെയുള്ളവർക്ക് നീ വീതിച്ചു കൊടുക്കണം. അന്നൊരിക്കൽ എന്റെ മകൻ എന്നോട് പറഞ്ഞതാണ്, ഒരു മനുഷ്യന് ജീവിക്കാൻ ഇത്രയും സ്വത്ത് വേണ്ടെന്ന്. എല്ലാവർക്കും അവസാനം 6 മണ്ണ് മാത്രം മതിയെന്ന്. ആ സത്യം ഇന്ന് എനിക്ക് ബോധ്യമായി. വള്ളി, ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ എല്ലാം നിന്നെ ഏൽപ്പിക്കുന്നു. ഇനി നീയാണ് അവർക്കല്ല. ഓഹോ.